शादी वगैरह नहीं पाए वड़वास जेल സ്നേഹം നിറഞ്ഞ പരമോളിയന് മൂന്നാല് ദിവസങ്ങൾക്കകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും നേരെ അങ്ങോട്ടായിരിക്കും വരിക ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ആ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ എനിക്കൊന്ന് നേർക്കുനേർ കാണണം പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ അവനോടും ചിലതൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട് നമ്മുടെ വീടിന്റെ ചായ്പിനോട് ചേർന്ന് രണ്ട് വടിവാൾ മുനയൊടിഞ്ഞ ഒരു കൊടുവാൾ പിന്നെ കുറച്ച് ഇടിക്കട്ടകളും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് അത് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ഞാൻ ഉറപ്പ് വരുത്തണം ശേഷം നേരിൽ വാസു എന്റെ ആലിശേരി ഭഗവതി ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് ഇവിടെ ആരുമില്ലേ എടോ നായരേ വരൂ വരൂ अगर इतना नोक नायरे वड़िवा जेल इवेड़ा शनमी पंचायत काल कुतिया भरत वेटी अंति ओंकण नाम का मणचा अब वे बाकी इटते वेम नायरे साक्षि पर शरीय पक्षेटा वरदे ो चुम्मा वेलर सत्य वासुने पेड़ावय अम्मावने प्रायं पोलും नोक्काते चाट्टमळयत्तिट्ट് वर्किंग कूट्टरും चविट्टि मेदिच्चप्पोळ് वासुवे उंडायिरुन्नुळ്ळ रक्षिक्कान് വർക്കിയുടെ നാല് വിരലും കാൽപാദവും വെട്ടി വീഴ്ത്തിട്ടാ അവൻ അമ്മാവനെ ചുമന്ന് 8 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിയത് അതുകൊണ്ടാ നടക്കാൻ വയ്യെങ്കിലും ജീവനോട് ആളത്തിരിച്ചു കിട്ടിയത് അങ്ങനെയുള്ളവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് എഴുതുകേ നന്ദികേടാ ഭഗവതി പൊറുക്കില്ല പഴംപുരാണം പറഞ്ഞുകൊണ്ടിരുന്നു ഈ മുറ്റത്തെ ചോര വീഴുന്ന കാണാൻ എനിക്ക് വയ്യ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണാ നമുക്കുള്ളത് പെട്ടും കുത്തു ശവമേലിൽ കഴിഞ്ഞ് കെട്ടിച്ചു വിടാൻ ആര് ബാക്കി ഉണ്ടാവുന്ന ആർക്കറിയാം നല്ല ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനൊരു കത്ത് എഴുതും അവള് പറഞ്ഞതിലും കാര്യമുണ്ട് അപ്പോൾ വരണ്ടാന്ന് കത്ത് എഴുതാനോ അത് വേണ്ട അത് നന്ദികേട് തന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക ഒഴിഞ്ഞു പോവേ എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പറയാൻ എളുപ്പമാ കാലിന് സുഖമില്ലാത്ത അമ്മാവനെയും കെട്ടുപ്രായമായ പെണ്ണിനെയും ഈ അസുഖക്കാരിയും കൊണ്ട് പരമു പൂവം പാറയിലെ ജോസ് കുട്ടി ഈ പറമ്പിനും വീടിനും വില പറഞ്ഞല്ലേ രണ്ടോ മൂന്നോ കുറഞ്ഞാലും കൊടുത്തേക്കാം കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ആ വസ്തു ബ്രോക്കർ വല്ലഭൻ പറഞ്ഞ ഓർമ്മയില്ലേ ഇവിടെ മിറ്റേറ്റ് അങ്ങ് വളയാറിലേക്ക് വാ നല്ല ഒന്നാന്തരം തെങ്ങും തോപ്പും വീടും തരപ്പെടുത്തി തരാമെന്ന് അങ്ങോട്ട് ഉടനെ വരുന്നു പറഞ്ഞു വല്ലഭൻ ഒരു കാർഡ് ഇടുക വാസു ഇങ്ങെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നിരിക്കണം ഈ മുറ്റത്ത് ചോരപ്പുഴ ഒഴുകുന്നത് കാണാൻ എനിക്കും വയ്യ आगे विचपेड़ किटी सपादी और ईच्चक संशय तौर आर चोच्चाल पचकड़ी मल पर पण तटपाड़ी नूरा प्राश्य मुत्न एडकड़े पर बाकी संशय ए मड़ी तेरह
चल विचा इन पद रूपक इन काशा नाटक इूर्ति ഓമനപ്പേരിൽ
എവിടെ നോക്കിയാണ് നടക്കുന്നത്? ഇതാണ് ദിനേശൻ കൊണ്ടോടി, കൊച്ചിയിലെ പ്രശസ്തമായ കൊണ്ടോടി കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ ഉടമ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ. ഇനി ദിനേശന് പറയാനുള്ളത് പറയാം. അല്ല, എന്തു പറയാൻ? തന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാം. നമസ്കാരം. ഞാൻ മൈക്ക് വേണ്ടായിരുന്നു. ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ ചെയ്തായിരുന്നു അച്ഛന്റെ തുടക്കം. ജോലിയിലെ കണിശതയും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ടാണ് അച്ഛന് ഉയർച്ചയുണ്ടായതെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ജനുവരിയോടുകൂടി അച്ഛൻ വലിയൊരു കടക്കെണിയിലായി. ബില്ലുകൾ മാറിക്കിട്ടാത്തതുകൊണ്ട് കടമെടുത്ത പണത്തിന് പലിശ പോലും കൊടുക്കാൻ പറ്റിയില്ല. വകുപ്പ് മന്ത്രിയുടെ പിന്നാലെ ഒരുപാട് നടന്നതാ. നീതിക്ക് വേണ്ടി പലതവണ കോടതിയും കയറി. പക്ഷേ കടക്കാരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ വർഷം മാർച്ച് 19 അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. പിന്നെ വൈകിയെത്തിയ കോടതി വിധിയാണ് ബില്ല് മാറാൻ സഹായിച്ചത്. കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാനും അനിയത്തിയും മാത്രം ബാക്കിയായി. താമസിച്ചിരുന്ന വീട് ഭൂപണ ബാങ്കുകാർ ജപ്തി ചെയ്തു. കോൺവെന്റ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് അനിയത്തിക്ക് കിടപ്പാടം പ്രശ്നമായില്ല. ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ പേരിൽ വന്നൊരു കത്താണ് എന്നെ പാലക്കാട് എത്തിച്ചത്. 2 വർഷം മുമ്പ് വാളയാറിലൊരു വീടിനും പറമ്പിനും 5 ലക്ഷം രൂപ അച്ഛൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. ബാക്കി 1 വർഷത്തിനുള്ളിൽ കൊടുത്തോളാന്നുള്ള അഗ്രിമെൻറ്റിൽ. എഗ്രിമെന്റ് കാലാവധിയൊക്കെ കഴിഞ്ഞെങ്കിലും ബാക്കി തുക കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് നല്ലവനായ പിഷാരടി ചേട്ടൻ അയച്ച കത്താണ് എനിക്കിപ്പോൾ ഒരു പിടിവള്ളിയായത്. ആ സ്ഥലം മറ്റാർക്കെങ്കിലും വിറ്റ് അച്ഛൻ കൊടുത്ത അഡ്വാൻസ് തുക എനിക്ക് തിരിച്ചു തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വസ്തു വാങ്ങാൻ ആളെ തേടി നടക്കുകയായിരുന്നു. ഇന്ന് ആ സ്ഥലത്തിന്റെ ആധാരം എടുത്താ. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം എനിക്കും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ. വസ്തു വാങ്ങുന്നവർ എന്നെ കാത്തു നിൽക്കാവോ? ഞാൻ അസോസിയേഷനെ ബന്ധപ്പെട്ട മതി. ഈശ്വര, ഇത് നടക്കണേ. ശാരടയും ദിനേശനും ഒരിടം വരെ പോയിരിക്ക. അവരോട് വന്നിട്ട് ഒരുമിച്ച് രജിസ്ട്രേഷനിലേക്ക് പോകാം. അതൊരകത്തോട്ടിരിക്ക. വേണ്ട വല്ലവ, വന്ന കാര്യം പുറത്തു പറയാനുള്ളതാ. നീ പറഞ്ഞോ. വേണ്ടോ, താൻ തന്നെ പറ. എന്നാ നമുക്ക് രണ്ടുപേർക്കും കൂടി പറയാം. പറ രണ്ടുപേരും. ആർക്കും വേണ്ടാത്ത ആ ഭാർഗവി നിലയം ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയാ ഇത്. മറ്റവന്മാർക്ക് ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഇത്രയും ബഹുമാനൊന്നും വേണ്ടടാ. ബഹുമാനിച്ചതല്ലടാ, പിന്നെ വീട് വാങ്ങാൻ വന്നവർ എന്റെ പുറത്ത് കാര്യം പറഞ്ഞിട്ട് പോയതാ. നീ എന്തായി പറയുന്നേ? മലയാളം കോഡ് ഭാഷ. ആ ഭാർഗവ നില അവർക്ക് വേണ്ടാന്ന്. ഭാർഗവ നിലയാണെന്ന് അവരെങ്ങനെ അറിഞ്ഞു? മറ്റാരുമായിട്ട് ഇടപെടാൻ നമ്മൾ അവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. സത്യം പറ. നീ അവരോട് പറഞ്ഞോ? ഒരു കച്ചവടം നടക്കുമ്പോ വീടിന്റെ ഉടമസ്ഥനുമായി കൂടണ്ടേന്ന് അവര് പറഞ്ഞപ്പ. ഇന്നലെ വൈകിട്ട് അവര് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ദേ ഇയാളെ കൊണ്ട് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. നിനക്കറിയാലോ, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യമേ പറയുള്ളൂ. മച്ചിടിഞ്ഞു വീണാണ് മുത്തശ്ശൻ മരിച്ചതെന്നും കിണറിന്റെ കയറി തൂങ്ങിയാണ് മുത്തശ്ശൻ മരിച്ചതെന്നും പിന്നെ വീടിന്റെ പേര് ബാർഗവിനിലയാണെന്നും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഇങ്ങനെ ധാരധാരെ ഒഴിച്ചു തന്നുകൊണ്ടിരുന്ന പിന്നെ ആരായാലും സത്യം പറയൂട്ടാനുണ്ടോ? നമ്മുടെ 2 കത്തിമൂർച്ച കൂട്ടാനില്ലേ? എന്താ കത്തി കൊണ്ട് കുത്തി കൊല്ല? എങ്ങോട്ടാ പോയത്? കത്തിമൂർച്ച കൂട്ടാനാളാണ്. അതല്ലടാ, മറ്റവരെങ്ങോട്ടാ പോയതെന്ന്? അവരിവിടുന്ന് പടി ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടം വിടണ്ണേ. അതെ, ഇതിന്റെ കൂടെ കടിക്കാൻ എന്തോ. അടുത്ത വീട്ടിലെ പട്ടിയുണ്ട്. മാറങ്ങട്. സംഭവന്റെ കാലത്തെ ടിവിയാ ഇതൊന്ന് മാറ്റി കളർ ടിവി ആക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി. എങ്കിൽ ഇവറ്റകളൊക്കെ കളറായിട്ട് കാണായിരുന്നു. അതെങ്ങനെ കലാപതമുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ അവരുടെ ശരീരം നന്നാവാത്ത അസൂയ പുരുഷ ലക്ഷണമല്ല. നീ അത് ഓൺ ചെയ്തേ. നീ അങ്ങനെ കാണണ്ടടാ. നീ അത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട, ഞാൻ കാണുന്നില്ല, സമാധാനായില്ലേ? നീ അങ്ങനെ കാറ്റും കൊള്ളണ്ടടാ. നീ എന്തിനാ ഈ തുണിയൊക്കെ എടുത്ത് ബാഗിലിടുന്നത്? നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകണ്ട? യാത്ര പോകണ്ട നമ്മളല്ല, നീ. നീ ഇന്ന് യാത്രയാവുകയാണ് വല്ലഭ.
നീ കൊണ്ടുവന്ന നിന്റെ എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ദേ ഇതിലുണ്ട് പിടി ദിനേശ എന്തോ നീ എന്താ ഈ പറയുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഇല്ല ശരി നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് എത്ര കാലമായി അഞ്ചാറ് മാസമായിട്ട് അഞ്ചാറ് മാസമല്ല ഇക്കഴിഞ്ഞ 13 ആയപ്പോ 8 മാസം മാസങ്ങൾ പോണത് അറിയില്ല ആണല്ലേ എടാ ഒരു മുറുക്കാൻ കടയുടെ മുന്നിൽ വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സമീപിക്കുക വല്ലവൻ ഇടുക്കി എന്ന് ചുണ്ണാമ്പിൽ എഴുതിയ ബോർഡും വെച്ചോണ്ടിരുന്ന തറ ബ്രോക്കറായ നിന്നെ ഈ വീടും വാടകയ്ക്ക് എടുത്ത് ഇവിടെ കുടിയിരുത്തേക്കണ എന്തിനാ അത് പിന്നെ ഷാരടിയുടെ വീട് വിറ്റുതരാൻ അതിനുവേണ്ടി ഫുൾ ടൈം അലയാനാണ് മാസ ശമ്പളവും സ്ഥലം വിറ്റാൽ നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കമ്മീഷനും നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ചത് അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് വീട് വാങ്ങാൻ വന്നവരുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞു വന്ന എന്നോട് അതിനെ കുറിച്ചൊരു വാക്ക് അല്ല അത് ഞാൻ ചോദിക്കാൻ നാവ് പുറത്തേക്ക് ഇട്ടപ്പോഴല്ല നീ കൂടുതൽ നാക്കൊന്നും പുറത്തേക്കിട്ട് ബുദ്ധിമുട്ടണ്ട പോവാൻ നോക്കടാ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാനിത് കച്ചവടമാക്കിക്കോളാം വലിയ ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാം വല്ലഭ കഴിഞ്ഞ 2 മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ വല്ല ഫയർ സ്റ്റേഷനിൽ വിളിച്ച് പറയടാ ഇപ്പൊ പറഞ്ഞ 2 ദിവസത്തിനുള്ളെങ്കിലും വരും അതായത് ദിനേശ എന്തൊരു ചൂട് നീ സീരിയസ് ആണല്ലേ വളരെ സീരിയസ് ആ അപ്പൊ ഗുഡ് നൈറ്റ് എന്നത്തേക്കുമായിട്ട് ആ പിന്നെ പോകുമ്പോ നിന്റെ ആ പാട്ട ബോർഡ് കൂടി എടുത്തോണ്ട് പോവാൻ മറക്കണ്ടേ വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കണ്ടിരുന്ന മഹാലക്ഷ്മിയാണ് നീ പുറകാലിൽ ചവിട്ടി പുറത്താക്കണേന്ന് ഓർത്തോ പക്ഷെ മൂദേവിയെ ചവിട്ടി പുറത്താക്കുന്നോണ്ട് യാതൊരു തെറ്റൂല്ല വല്ലപ്പ നീ പോവാൻ നോക്കടാ പോകൂടാ അതെ ഈ രാത്രി തന്നെ പോണേ ഓടിച്ചിട്ട് പിടിച്ച് വൃക്ക തട്ടിയെടുക്കണ കാലോണേ ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ടുടിട്ട് രാവിലെ പൊക്കോളാടാ രാവിലെ എന്ന് പറഞ്ഞ വെളുപ്പിൽ എന്നോട് യാത്ര പോലും പറയാൻ നിക്കണേശ ഗുഡ് മോർണിംഗ് നീ പോയില്ലേ രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ നാളെ രാവിലെ കാപ്പി വരാ ഞാൻ വേണ്ടല്ല വേല ഇറക്കാതെ പോവല്ലവാ അങ്ങനെ കാപ്പി കുടിക്കണ്ട രാവിലെ കാപ്പി നല്ല ആളാ ബസ് സ്റ്റാൻഡിൽ വരാൻ കാർഡിട്ട് കണ്ടതേ ഇല്ല തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത് അയ്യോ കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പൊ അതാ കാര്യം വല്ലഭനി നാട്ടിലില്ലേന്ന് ഞങ്ങള് ശങ്കിച്ചു അല്പം താമസിച്ചിരുന്നെങ്കി എന്നെ കാണാൻ പറ്റില്ലായിരുന്നു അല്ല ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം വാ വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ നല്ല ബിസിനസ് ആണ് കേട്ടെ അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണും നീ ശരിപ്പെടുത്തി തരണം പെട്ടെന്ന് ഒരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും നീ രാവിലെ ചായ കുടിക്കാതെ പിടിച്ചേ ആ ബാഗ് ദിനേശൻ വല്ലഭന്റെ ഫ്രണ്ട് ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും പാചകം ചെയ്യും ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമല്ല പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്കിറങ്ങും കുഞ്ഞുങ്ങളുടെ മനസ്സാണേ കുടിച്ചു കഴിഞ്ഞോ ഇപ്പൊ വരായേ എന്താ വല്ലു അതെ എന്താ നിന്റെ ഉദ്ദേശം എന്തുദ്ദേശം ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന് മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ മഹാലക്ഷ്മി കുടുംബവും പരമുച്ചാട്ടൻ കുടുംബമല്ലേ ആയിക്കോട്ടെ പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത് പക്ഷെ എനിക്ക് അവര് മൂദേവിയാ നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ എന്റെ അവസ്ഥ നിനക്കറിയില്ലേ ആ വീടും പറമ്പും വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും നീ കൂടുതൽ ഒതുങ്ങല്ലേ അവർക്ക് വേണ്ടത് ഒരു വീട് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട് അത് നടക്കില്ല ഞാൻ നിന്റെ കാല് പിടിക്കാം ഇത് കാലല്ല എന്റെ കൈയാണ് വിട്ടു എനിക്ക് അവരെ കൊണ്ട് പോകണം എങ്ങോട്ട് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്താ പ്രശ്നം അല്ല അത് പിന്നെ ഒരു പ്രശ്നമില്ല അതെ ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ അതൊരു ഗൾഫുകാരെ കൊടുക്കാൻ ഇവനെ ഏറ്റവും പോയി പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി നീ ഒന്നും വിടലപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയതന്നെ വല്ലവനെ വിശ്വസിച്ചില്ല അമ്മാവിന് കുടുംബമാണോ നമുക്ക് വലുത് അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷായി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്ലേ ചെല്ലു അല്ല അമ്മ ചായ കുടിക്കുന്നില്ല ചായ കുടിക്കടാ കള്ള
വീട് കാണാനാ ഷാരടി ചേട്ടാ. വരൂ വരൂ, ധാരാളം കാണാല്ലോ. എന്റെ ഓർഡറാ ഷാരടി ചേട്ടന്റെ പേര്. ഷാരടി ചേട്ടാ, ഞങ്ങൾ വീടൊന്ന് കയറി കാണണേ. അമ്മാവനോടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ, എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാട്ട് എടുത്തുതരാം, ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ. വേണ്ട, അതിന് അറിയാതെ ഇന്നോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്, 18x36. വീടിന്റെ വിസ്തീർണം ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്ന കിച്ചൺ, എല്ലാം കാണാം. വന്നാട്ടെ. ആ പിന്നെ അയ്യോ, മുമ്പ് എവിടുന്നാണ് മച്ചിഴിഞ്ഞ് മുത്തശ്ശന്റെ തല. ഇങ്ങനെ വീഴാൻ പോയപ്പോ തന്നെ ചാരടി ഒന്ന് കൈവച്ച് തടുത്തു നിർത്തി. എന്നിട്ട് ഒന്നുമില്ല, പിന്നെ ഒന്നില്ല, തീർത്ത് എല്ലാം പോയി ഫിനിഷ്. പിന്നെ ഈ വീടിന്റെ നാട്ടുകാര് വിളിക്കുന്നത് ഭാർഗവി നിലയം. അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവി നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. അതായത് ഈ ഭാർഗവി നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? പിന്നെ എനിക്കൊരു അപേക്ഷ ഉണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റിംഗ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവി നിലയത്തിന്റെ രണ്ടാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോളാ, ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീറ ഷീലൊക്കെ എവിടെ ഇരുന്നാണ് അഭിനയിച്ചത്? പിന്നെ താമസം എന്റെ വരുവാന്നുള്ള പാട്ടിന് അസിൽ സാർ ഇല്ല ബാത്റൂമിൽ ഇരുന്നല്ല പാടിയത്. ബാത്റൂമിലോ? ഇനി കിണർ കാണാം, കിണർ കാണാം, സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ, പാമ്പ്! പാമ്പ്! കിർലോസ്കർ പമ്പേ. വാ 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 അമ്മാവ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. അതെ, മുത്തശ്ശി ഈ കരയല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാൽ കുളിക്കൂ. അത് മുത്തശ്ശിയുടെ ഒരു ഹോബിയാ, അല്ലെങ്കിൽ ഈ പൈപ്പിനൊക്കെ പറഞ്ഞ ഒരു അന്ധവിശ്വാസല്ലേ? അയ്യോ, അവൻ അങ്ങനെ വിളിക്കല്ലേ പാവം. അതെ അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാറുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് എന്നെ ഷോർട്ടിയേറ്റ് ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കാം, മന്ത്രി ഒപ്പിട്ടാ മാത്രം മതി. റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളു. അത് മാത്രോ? വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം. എയർപോർട്ട്? നമ്മുടെ വീടിന്റെ പുറകില് അര പെറലോന്ന് നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോവാൻ പരമേട്ടന് ഒരു അര മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ, മാത്രോ സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ? മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ട് നിങ്ങള് പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളവാക്കണം കേട്ടോ. ഒപ്പിച്ചോണ്ടെന്ന് എവിടെ? ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്ന ഒരു തുള്ളി പോലും അടിച്ചു പോരുന്നു. നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണം. നിന്നോട് കൂടിയാ. ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്നു പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പഴേക്കും ചൂടാവും. എനിക്കിഷ്ടായി, വല്യ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവീ നിലയത്തിന്റെ രണ്ടാം ഭാഗത്തിന് വരുമ്പോ വല്യ വാടക ഒന്നും ചോദിക്കരുത്. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ഈ വെറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണിങ്ങൾ എടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന സ്ഥലമാ, അവിടെ നിന്ന് മണ്ണെടുത്ത് വായിലിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായി നാടസ്തിരിച്ചും സമം ചേർത്തതിന്റെ സ്വാദ് ഒരു 50 വർഷത്തിന് ഇപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളക്കൂറും പശപച്ചപ്പും. അതെ, വില എന്തോ പറഞ്ഞു? 22 ലക്ഷത്തില് നയാ പൈസ കുറയില്ല. അതിലേശം കൂടുതലാ, കുറച്ച് കുറയണം. ന്യായമായ വിലയാണെങ്കിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഒരു മിനിറ്റ്, ബലം പിടിച്ച് അവര് പോകും. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? കുറച്ച് കുറക്കണം. ഡേ, ദിനേശൻ അറിയാതെ വൈകുന്നേരം ഒരു ഫുൾ ബോട്ടിൽ നാഗാറാം ഞാൻ മേടിച്ചു തരാം. വാക്കാണോ? ഈ നാക്ക് കൊണ്ട് വെറും വാക്ക് പറയില്ല വല്ലഭൻ. അപ്പൊ എത്ര കുറയ്ക്കണം? 2 കുറച്ചോ? 2 രൂപ. 2 ലക്ഷം? എന്താ ആലോചിക്കണത്? ഉറപ്പിക്കാല്ലേ. പിന്നെന്ത്? 20 ലക്ഷത്തിന് സമ്മതം. അത് ന്യായം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ 15 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന് ഒരു മാസത്തെ സമയം തരണം. അതിനിപ്പോ എന്താ? 15 എനിക്ക് തന്നേരെ. 5 ലക്ഷം ഒരു മാസം കഴിഞ്ഞ് ദിനേശിന് കൊടുത്താ മതി. എന്തായാലും ഞാൻ ദിനേശിന് കൊടുക്കാനുള്ള ആണല്ലോ. ചേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഈ കാശ് കിട്ടിയിട്ട് വേണം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, 10 രൂപ ചേട്ടൻ എടുത്തു, 5 രൂപ എനിക്ക് തന്നാ മതി. ബാക്കി കാശ് ചേട്ടൻ തന്നെ നേരിട്ട് മേടിച്ചോ. ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ അങ്ങ് നേരെ ബാംഗ്ലൂരിലേക്കാ.
ഞങ്ങളുടെ വീട് കച്ചവടം നടന്ന ആദ്യം ഇത്തിരി പച്ചക്കറി കൊടുക്കും. കപ്പേ ഉണക്കമീനും സംഘടിപ്പിച്ച് ഞാനിപ്പോ എത്തിയേ ഉള്ളൂ. എന്നാ ഇനി കുട്ടികൾ പോയിക്കോട്ടെ, പോയിക്കോ. അല്ല ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഇനി എടുത്തിട്ട് അത് വെക്കേണ്ടതല്ലേ. എനിക്ക് ഇവരോട് രഹസ്യം പറയാനാ. ആയിക്കോട്ടെ, നീ വന്നേ. ഞാൻ ആലോചിക്കുന്നത് ഇനി അവിടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതിപ്പോ എങ്ങനെ അമ്മാവ ആലോചിക്ക? സ്ത്രീധനത്തൊക്കെ വട്ടച്ചെലവിനുള്ള കാശ് ഒഴിച്ച് ബാക്കിയെല്ലാം നുള്ളിപ്പെറുക്കി പിഷാരടിക്ക് കൊടുത്തില്ലേ? പകരം വീടും വസ്തുവും കിട്ടിയില്ലേ? കാശിന് പകരം സ്ത്രീധനം അതായാലും തരാറൊന്നുമില്ലല്ലോ. അത് ശരിയാന്ന് വെക്കാം. പറ്റിയ ചെക്കനെ തപ്പിയെടുക്കാനെങ്കിലും സാവകാശം വേണ്ടേ? വേണ്ട. ദമയന്തിയുടെ ഭരണം വേറെ എവിടെയും തേടണ്ട. അമ്മാവന്റെ മനസ്സിലുള്ള എന്തുവാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ, ഈ വീട്ടിൽ തന്നെ. വല്ലഭൻ ഞാനല്ല, നീയാ. കുറേശ്ശെ തരികടയുണ്ടെന്നാ ഞാൻ കരുതിയത്. നല്ലവനാ. ഒരു മിനിറ്റ് കൊണ്ടല്ലേ 200,000 രൂപ കുറപ്പിച്ചത്? കാട്ടാന കയറുന്ന തൂക്കണാൻ പറയെ പോലും ഈ വിലക്ക് ഇങ്ങനൊരു വീടും വസ്തുവും കിട്ടുമോ? എല്ലാം അവന്റെ ഒറ്റം എടുക്ക. ദമയന്തിയുടെ സമയം നല്ലതാണെങ്കിൽ അവൻ ഈ ബിസിനസ് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. ദമയന്തി, വെള്ളം കൊണ്ടുവാ. വഴമ്പ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് നന്നായി. ഇനി ഓടി വെക്കണേ. ഇവിടൊക്കെ ഉത്സവകാലമാണെന്ന് തോന്നുന്നു. ആന വരുന്നുണ്ട്. ആനയല്ല മുത്തശ്ശ, ആരാ? മനസ്സിലായില്ല. സർവേ സാറേ. സർവേയോ? എന്ത് സർവേ? ഇത് റീ സർവേ സാറേ. ഞങ്ങൾ അളന്നു വരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാ. നിങ്ങൾ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇത് ഞങ്ങളുടെ പറമ്പാ. ഇന്നലെ പ്രമാണം എഴുതി കേറി താമസിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനിടെ ഞങ്ങൾ അറിയാണ്ട് ഈ സ്ഥലം ആരാ തമിഴ്നാട്ടിന് വിറ്റത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കേരളം. ഈ കയറ് കെട്ടി വരുന്നതിന് ഇപ്പുറം തമിഴ്നാട്. ഈ കയറാണ് കേരള തമിഴ്നാട് ബോർഡർ. ഈ കയറിന് ഇപ്പുറം ഇവിടുത്തെ വലിയൊരു കുടുംബത്തിന്റെ പെരിയപ്പത്തേവർ. കേട്ട് കാണുമായിരിക്കും. ഇവിടെ വിട്ട ബാംഗ്ലൂർ ചെന്നിട്ട് കാറിൽ ഇറങ്ങാവൂ. അല്ലാതെ നഗരസഭയുടെ വണ്ടി ചവറെടുക്കുന്ന പോലെ വഴി കാണുന്ന എല്ലാ ബാറിലും കയറരുത്, മനസ്സിലായോ? രൂപ ഒന്നും രണ്ടും അല്ല, 15 ലക്ഷം അടുക്കി. അത് മറക്കണ്ട. ഈ ഷാരടി എത്ര മോന്തിയാലും ഷാരടി ഷാരടി. നമുക്കറിയാം. വേഗം ചെല്ലു, കേറാൻ നോക്കൂ. കാര്യം മറന്നു. ഇത് തരൂല, ഇത് എന്റെ മേൽവിലാസ. എന്തേലും മംഗളർമ്മ ഉണ്ടെങ്കിൽ ഇതിൽ അറിയിച്ചാ മതി. എന്നാ മംഗളർമ്മ ഉണ്ടെങ്കിൽ അറിയിക്കും. ചാരടിയല്ല, ചാരായി അടിയ. കേറി കേറി കേറി. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം, വലിച്ചു കയറി കളയട. അയാളെ അറിയിക്കാൻ ഇവിടെ ആരെങ്കിലും 16 അടി ഉണ്ടോ? അതെ. വെല്ലവൻ ചേട്ടോ, ഇയാള് പോയി. വെല്ലവൻ ചേട്ടനെ പരമമാവൻ വിളിക്കുന്നു, വേഗം ഇങ്ങോട്ടേ അല്ലേ. എന്താ? ഏയ്, ഒന്നല്ല. എന്താടാ? ഒന്നുമില്ലടാ. എന്താന്ന്? ചിലപ്പോ എന്റെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനായിരിക്കും. ഏതായാലും നീ കൂടെ വാ. എന്തിനാ? ചെറുക്കന്റെ കാരണവസ്ഥാനത്ത് ഒരാള് വേണമല്ലോ. വാടാ. എന്താ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ല? എന്താ എന്തുണ്ടായി അമ്മാവ? എന്തുണ്ടായിന്നോ? ഞങ്ങൾ എവിടാ താമസിക്കണ്ടേ? പറ, കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ?
ഇത്തിരി മുമ്പേ കുറയെണ്ണം വന്ന് പറമ്പിന് കുറുകയും ദേ വീടിന് കുറുകയും കയറ് വലിച്ചു കെട്ടിട്ട് ഇപ്പുറം കേരളമാണെന്നും അപ്പുറം തമിഴ്നാടാണെന്നും പറഞ്ഞിട്ട് പോയിരിക്ക. കയറിന് അപ്പുറമുള്ളത് ഏതോ ഒരു തേവരുടെ വകയാത്രയാ. കിണറ് വരെ രണ്ടായിട്ട് കീറി മുറിച്ചല്ലേ കയറ് കെട്ടിയിരിക്കണേ. എവിടെയാ ഷാരടി? ഞങ്ങളെ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത്? അത് എന്തോ എവിടെ ഒരു പെശക് പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അല്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാം. നീ വന്നേ. ചേട്ടാ ഏത് ബാറ് കണ്ടാലും ഒന്ന് ചവിട്ടിയേക്കണേ. ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും. മനുഷ്യൻ കുന്തമനെ നിൽക്കുമ്പോഴാ ബാറി കയറി മിനിങ്ങാനല്ല, ആ ഷാരടിയെ തപ്പാനാണ്. എടോ താനൊരു കാര്യം ചെയ്യ്, ബാംഗ്ലൂർക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ആ വഴി പിടി. ഒരു കുറുക്കോഴിയുണ്ട്, കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ ചെന്ന് കയറും, 15 കിലോ ലാഭിക്കാം. പക്ഷേ എതിരെ ഒരു വണ്ടി വന്നാൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, കുറുക്ക് വഴിയെ തന്നെ വിട്ടോ. ശരി സാർ. വേഗം വിടുന്നു. ദേ ഒരു കുരിശ് വരുന്നു. കുരിശല്ല, അത് കുതിരവണ്ടിയാ. വണ്ടി എടുത്ത് മാറ്റോ. കുതിരവണ്ടിയുടെ ഹൗസ് ഓണർ വന്നി. ഇങ്ങനെ പോയ കുറെ മുടിയും. ഇത് ഈ കാട്ടുപോത്തിന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാണ്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? മലയാളം അറിയാ സാധനത്തിന് കാട്ടുപോത്തെന്ന് വിളിച്ചത് കേട്ടുകാണോ? നീ ഒച്ചത്തിലല്ലേ വിളിച്ചത്? ഓ, അത് ഭാഗ്യമായി പോയി. അതായത് ആ കാട്ട്പോർട്ട് ഒന്ന് പുറകോട്ടെടുക്കാമോ മാഡം എന്നാ ചോദിച്ചത്. അത്യാവശ്യമായിട്ടൊന്ന് ബാംഗ്ലൂർ വരെ പോണ്ടതാ. കാട്ട്പോർട്ടിന് റിവേഴ്സ് ഗിയർ ഇല്ലാന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നീ കാട്ടുപോത്തെന്ന് വിളിച്ച അവള് കേട്ടിട്ടുണ്ടെന്ന്. റിവേഴ്സിൽ മെയിൻ റോഡ് വരെ എത്ര കിലോ ഉണ്ട്? 3 കിലോ. അത്ര ഉള്ളു. പുറകോട്ട് ആയതുകൊണ്ട് മിനിമം 1.5 മണിക്കൂറെങ്കിലും വേണം. അത്ര ഉണ്ടോ? ഇനി ആലോചിച്ചൊന്നും കാര്യമില്ല. നീ വന്നേ. അവളെ ഞാൻ വരച്ച വലയിൽ അഴിച്ചു വിടറാ. അവളെ കുതിര. ആ മുത്തത്തിനെ ചാരിയസിനെ തൂക്കി ചുമന്നിറന്ന് പ്രാക്ടീസ് ആയത് നന്നായി. ഈ കുതിരയിലേക്ക് വണ്ടിയൊക്കെ വരുവല്ല അല്ലേ? ദേ കാട്ടുപോത്ത് അവിടെ നിൽക്കുന്നു. സാറേ അവിടെ ചാണാക്കുഴി ഉണ്ടല്ലോ, അതിലൊരു വാഴ വീടാ. മടങ്ങി വരുമ്പോ നമുക്ക് പഴം തിന്നാല. എന്റെ ടയർ നാറും. ഓ, ഞങ്ങള് നാറി, പിന്നെയാണ് നിന്റെ ടയർ. ഇപ്പൊ പെണ്ണ് നാറി. ഇരുപത്തെട്ടാമത്തെ ബാറാണിത്. എല്ലാ ബാറുകാർക്കും ഒറ്റ മറുപടി ഉള്ളു. ഇവിടുന്ന് പോയിട്ട് 1.5 മണിക്കൂറായി. ഇവിടുന്ന് പോയിട്ട് 1.5 മണിക്കൂറായുള്ളൂ. ഇനി മുമ്പോട്ട് പോയ ടാക്സി കാശിന് വേറെ വഴി നോക്കേണ്ടി വരും. നീ അഡ്രസ്സിംഗ് എടുത്തേ. ഏത് അഡ്രസ്? ഷാർജിയുടെ അഡ്രസ്. അത് ഞാൻ കീറി കളഞ്ഞില്ലേ? ഏ, നീ എല്ലാം പറഞ്ഞ കീറി കളയ. ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞാലും നീ ചെയ്യും. പറ്റുന്നതാണ് നിനക്ക്. അഡ്രസ് വേണ? വേണ്ട. സാക്ഷാൽ ഷാരടിയുടെ അഡ്രസ് വേണാന്ന്. വണ്ടി കയറും. കേറ വണ്ടിയില് കണ്ട ഷാരടി പീസ് പീസ് ആയിട്ട് റോട്ടി കിടക്കണത്. ഓരോ പീസ് പെറക്കി പെറക്കി രണ്ടായിട്ട് കീറിയാ പോരായിരുന്നോടാ വല്ലതാ. ഇങ്ങനെ വെച്ച കെ പി ഷാരടി അതാരാ? അതല്ലേ എന്റെ പേര്. ഓ, അപ്പൊ ആളെ കിട്ടി. ഇനി സ്ഥലം കിട്ടിയാ മതി. ബാംഗ്ലൂർ. ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ എവിടെയെന്നറിയില്ലേ? ബാംഗ്ലൂർ എവിടെയെന്നല്ല, ബാംഗ്ലൂർ എവിടെയെന്നറിയില്ലല്ലോ. എങ്കിൽ ബാംഗ്ലൂരിൽ എവിടെ എന്ന് നോക്കാം. കിട്ടി, ഹൗസ് നമ്പർ കിട്ടി. ഗോൾക്കൊണ്ട RS 225. എടാ, ഇത് അയാൾ മേടിച്ച ഗോൾക്കൊണ്ട ബ്രാൻഡിയുടെ വില 225 രൂപ. 225 മാർക്കേ. ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. അത് കേറി കളഞ്ഞില്ലായിരുന്നെങ്കിൽ.
കോയമ്പത്തൂർ കളക്ടർ ഓർഡർ ഇട്ട് റീസർവേ നടത്തുന്ന അത് താ ഉണ്മയാണ് ബൗണ്ടറി. അത് മറ്റുമല്ലേ അതിന് കിന്തപ്പക്കം പെരിയത്തവരുടെ സ്ഥലമാ. നീങ്ക കേരളാവിലെ വാളയാർ വില്ലേജ് ഓഫീസർ കിട്ട ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഞങ്ങളുടെ പ്രമാണത്തിലുള്ള ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. നാങ്ക പണ്ടതും കറക്റ്റ്, നീങ്ക സോൾറതും കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ പാതി സ്ഥലം എവിടെ പോയി സാറേ? കിണറിഞ്ഞു താഴുന്നു കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നര ഏക്കർ സ്ഥലം പിടിച്ചു താണു പറഞ്ഞ ആര് വിശ്വസിക്കാനാ? നീങ്ക കോടതി പോങ്കോ, അതാ ശരിയാന വഴി. അന്റെ ശരിയാന വഴി കൂടെ പോയാ ഞങ്ങൾക്ക് നീതി കിടക്കോ സാർ? തീർച്ചയായും കിടക്കും. ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. പിന്നെന്താ? പതിനഞ്ച് ദിവസമല്ല, പതിനഞ്ച് വർഷം. പതിനഞ്ച് വർഷം? ആമാ. സാറിന്റെ പെരിയ തൈര്. പെരിയ തൈരല്ല, പെരിയ തേവർ. പെരിയ തേവർ ആളെങ്ങനെയാ? തങ്കമാന മനുഷ്യൻ. യാർക്ക് സഹായം ചേർന്നാ അവർക്ക് ഇഷ്ടം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. ഒന്നുമില്ല, ചുമ്മാ. ചുമ്മാന്നല്ല, ഞങ്ങക്ക് തേവർ സാറിനെ. അയ്യോ വേലാണ്ടി അയ്യാ, ഇത് വന്നിടണം അയ്യാ. പെരിയതേവരെ കാണാൻ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ചെറിയ ദേവർ ഇങ്ങനെയാണെങ്കിൽ പെരിയ ദേവർ എങ്ങനെയായിരിക്കും എന്റെ പേടി? എന്നാ ഇത് നിറയെ ചെല്ല വിളുന്നിരിക്ക്? അയ്യാ നടന്ന് വരുമ്പോ കാല് വിളിക്കല്ലേ വിളുന്നിട്ട്. നോക്കി വരതില്ല, നോക്കി നടക്കരുത്. ശീഘ്രമാ പോയി റെഡി ആയിട്ട് വാ, അമ്പലത്തിലെല്ലാം പോകണം. ശരിങ്കയ്യാ നീ വന്നേ. ചെളിയിൽ ഇവൻ ഇട്ടിട്ടല്ലായിരുന്നു. ഈ കാളവണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കാളവണ്ടി അല്ലടാ, കുതിരവണ്ടിയാ. അതെ, നല്ല മുഖപരിചയം. എവിടെയെങ്കിലും കണ്ടു കാണും. നീ വാ. എന്നാ നീ എന്നെ പോകലയാ? ഞങ്ങക്ക് തേവരയ്യ ഒന്ന് പാക്കണം. അശ്വരനെ പാക്കണമാ, തേവനെ പാക്കണമാ? മനസ്സിലായില്ല. പുരിയിലയാ? എന്നാ ഇപ്പൊ കാളാളെ എട്ടി ഉദച്ചാറില്ല, അവരുതാ അസുരൻ. കൊണ്ടാട്ടി ഇറന്ന് പത്ത് വർഷം ആച്ചു, ഒരേ ഒരു കുളന്തതാണ് ഉണ്ട്. യാരുമേലയും അവർക്ക് സ്നേഹം ഇല്ലവേ ഇല്ല. മഹാമൊരടൻ. ആനാ ഇപ്പ പാത്തീങ്കളെ ഇന്നൊരാള് എനക്ക് കൂടെ 100 രൂപ കൊടുത്താരേ, അവരുതാൻ ദേവൻ. ഇതുവരെ കല്യാണമേ ചെയ്യല, ഒറ്റ തടി. അവരുതാണ് പെരിയ ദേവർ. ഇവങ്ങളില നിങ്ങ യാര പാകണോ? പെരിയ ദേവരെ ധൈര്യമാ പോങ്ക. വണക്കം. യാര് നിങ്ങ? ഇത് വല്ലപ്പൻ, ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി? കൊണ്ടോടി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? കൊച്ചിയിലെ വലിയ കമ്പനി ആയിരുന്നു. അതിന്റെ ഉടമസ്ഥൻ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ കൊണ്ടോടി. സാർ ഉങ്ങൾക്ക് എന്നാ വേണോ? ഞങ്ങളൊരു കുരുക്കിപ്പെട്ടിരിക്ക തേവർ സാറേ. ഓ, അതുതാ പ്രശ്നയാ? അതെ. അപ്പൊ അതിർത്തിക്ക് ഇന്ന പക്കം ഏ സ്ഥലത്തില് നിങ്ങൾ എത്ര സ്ഥലം മാറ്റിയിരിക്ക്? 1.5 ഏക്കറും വീടിന്റെ പാതി. അത്രേ ഉള്ളോ? പുറമ്പോക്കുമാര് കിടക്കുന്ന സ്ഥലം തന്നെ, സാരമില്ല. അന്ത സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ ഞാൻ എഴുതി. കുതിരവണ്ടി മറിച്ചിട്ടില്ലേ ആ പെണ്ണ? കുതിരവണ്ടി മറിച്ചിട്ട് ആ പെണ്ണല്ലല്ലോ നമ്മളല്ലേ. അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. നമ്മളെ പിടികിട്ടിയെന്നാ എന്റെ പേടി. നമുക്ക് അടികിട്ടൊന്നാ എനിക്കിപ്പൊ പേടി. ചുമ്മാരി. അത് നമ്മ സ്ഥലം, അത് ആർക്കും കൊടുക്കൂടാ. പെരിയപ്പ അതില്ല കണ്ണ്, നമ്മ ഇടത്തില് അവങ്ക വീട് കൂടെ മാറ്റിച്ചു. പാവം, നമ്മ ഇടത്തില് യാർക്കിട്ട് കേട്ടിട്ട് വീട് കെട്ടിനാങ്ക? തപ്പു തന്നെ അത്, അഹങ്കാരം തന്നെ അത്. കറക്റ്റാ കണ്ണ്, തപ്പുതാ, അഹങ്കാരം താ. ഐ എം സോറി, നിങ്ങൾ കിളമ്പുങ്ങ. സാർ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. നോ, ഉണ്മയിലെ ഇന്ന് എല്ലാ സ്വത്തുക്കും അവതാ അവകാശി. അത് മട്ടുമല്ല, എന്റെ ചെല്ലക്കുട്ടിയുടെ മുഖം കറുക്കറ മാതിരി നാ എതുവും ചെയ്യ മാട്ടേ. ഐ എം എക്സ്ട്രീംലി സോറി, യു ക്യാൻ ഗോ. അതാ പോ ചൊന്നല്ലേ വന്നു. ഒരു തേവര് വന്നിരിക്കുന്നു പെൺകോന്തൻ, അവളുടെ മോന്ത കടത്ത അയാൾക്ക് മുടിയൂലത്രേ. കാണിച്ചാരോടാ ദിനേശൻ? നീ ഒന്ന് പതുക്കെ പറ. അയാൾ കേട്ടാ? അയാൾ കേട്ടോട് ചുക്കും ചെയ്യില്ല, കൂടി വന്ന സ്ഥലം വിട്ടില്ല. അത്രേ ഉള്ളൂ. ഒരേ ദേവരയ്യ പാതികളെ, എന്നാ നീ അയാളോട് ചെന്ന് പറ അയാളുടെ കാലിലൂടെ വന്നിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ല? അപ്പൊ ഒക്കെ പരിഹരിച്ചു അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടി പരിഹരിക്കാൻ. ചേച്ചി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക്. ഒക്കെ ക്ലീൻ. ഇത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം.
ഒന്നും പേടിച്ചു എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ നീ എന്താടാ കുണ്ടം വിഴുങ്ങിയ പോലെ നിക്കുന്നത് ദിനേശ കുഴപ്പമാവും വല്ലവാ നീ പോയി അമ്മാവനെ സഹായിച്ചു കൊടുക്കടാ ചെല്ലടാ ചേച്ചമ്മേ ഇന്ന് ഇവിടുന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളു ഒരു 10 മിനിറ്റ് അടുപ്പി തീ കൂട്ടേണ്ട താമസം ഓഹോ മതി 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 ഈശ്വര എന്റെ നെഞ്ചിലാണ് തീ ഒന്ന് പോടാ അല്ല പിന്നെ നമ്മ സ്ഥലത്ത് അതിര് കെട്ടിയ കയറ അവർ പൊട്ടിച്ചറിഞ്ഞോ ആമാങ്കയ്യ प्रश्न प्रश्न दोश अतिथि വളരെ ചന്തയിൽ ഒരാൾ പരമമ്മാനെ തിരക്കി വന്നിരിക്കുന്നു വടിവാൾ വാസു എന്നാ പറഞ്ഞു ജയിലിൽ നിന്ന് വരുന്ന വഴിയാത്രേ അവൻ വരണം അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ ഈ പാണ്ഡികളെ നിലക്കി നിർത്താൻ എനിക്കിനി ആരുടെ സഹായം ആവശ്യമില്ല എന്റെ വാസു മതി എന്റെയും വാസുവിന്റെയും ശരീരത്തിൽ ഓടുന്നത് ചോരയാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പാണ്ഡികളെ ഇവിടുന്ന് ഓടിച്ചിരിക്കും വാടാ ആരേ വാസു അതൊന്നും നീ പറയണ്ട തൽക്കാലം മുങ്ങുന്നതാണ് ഭംഗി അല്ല അല്ലട ആ ഇവിടെ നിർത്തി നല്ല സ്ഥലം എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റത്തിന് കാരണം അതും കട്ടപ്പന വാളയാറിലേക്ക് എന്താ അത് ഒക്കെ വിശദമായിട്ട് പറയാം എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യ നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത് എന്തിനാ അളിയ ഒരു കൈ ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവർ അളിയന്റെ കൂടെ ഉണ്ടാവും നീ അങ്ങുണങ്ങി വിറകുള്ളി പോലെ ആയല്ലോ ആദ്യം നിന്റെ തടി ഒന്ന് ശരിയാക്കി എടുക്കണം എന്നിട്ട് വേണം ദാദാജി സുപ്രഭാത് അവന്റെ ഒരു ഇംഗ്ലീഷ് ഇത് ഇംഗ്ലീഷ് അല്ല പുത്തച്ഛ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ ജയിലിൽ എനിക്ക് ഹിന്ദിക്ക് ഇവനിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് പെങ്ങളെ സുഖം തന്നെയല്ലേ അങ്ങനെയും കഴിഞ്ഞു കൂടും നീ എന്താടി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ആറേഴ് മാസം ജയിലിലെ ഉണ്ടയും വെള്ളവും തിന്നും അടുത്തതല്ലേ വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനി വിശേഷം എല്ലാം റെഡി അല്ലേ ജാനു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കൈയും കഴുകിയിട്ട് മാർക്കറ്റിൽ കൂടി നടന്നു വരുന്ന ഒരു മാണ എന്താ നൽകിയതെല്ലാം എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ കരിമീൻ ഉണർത്തിയത് താറാവ് നിർത്തി പൊരിച്ചത് ആടിന്റെ തലമുള കിട്ടത് അത് കോഴി ഫ്രൈ ഇത് മറ്റവൻ കണ്ടംപൂച്ച ജീവനോടെ വറുത്തത് കണ്ടംപൂച്ച കെണിവെച്ച് പിടിച്ച് ചുട്ടു നിന്നത് നിന്റെ വിരോധമല്ലായിരുന്നോ ഇവരാരും കൂട്ടാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ചതാ അളിയ ഏ ഞാൻ ഇതൊക്കെ നിർത്തി എന്തോ നിർത്തിന്ന് ഈ നോൺ വെജിറ്റേറിയൻ ജയിലിൽ വെച്ച് ഞാൻ ഗാന്ധി മാർഗത്തിൽ ചേർന്നളിയ ഈ മത്സ്യ മാംസാദികൾ ത്യജിച്ച് ഞാനിപ്പോ വെറും പച്ചക്കറിയാ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രഘുപതി രാഘവ രാജാറാം വല്യ അഹിംസക്കാരൻ
ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്തല്ലേ? കോപ്പി അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നായിപ്പന്റെ പേടി. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ് കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്താ എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത്, നീ എഴുതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല, ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, മൂന്നാല് ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം, അത്രേ ഉള്ളൂ. അതെന്തിനാ, അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്താ അളിയ, അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം, അവനെ നേർക്ക് നേർക്കൊന്ന് കണ്ടാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ. പിന്നെ എനിക്കതിനെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. അവ നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ അളിയൻ? പിന്നെയും എന്താ അളിയ, ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. അതെ, ഞാൻ കട്ടപ്പനെ ചെന്ന് അവരുമായിട്ട് തോളി കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വടിവാളും കൊടുവാളും എടുത്ത് വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? വേസ്റ്റ്. അപ്പൊ നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. 1980 സ്വാതന്ത്ര്യ പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവരോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് പട്ടിക്കിട്ടുറി. ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും. ആ, എല്ലാരും ഉണ്ടല്ലോ. നമ്മളാരാ, മനസ്സിലായില്ല. താനാരാ? ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബപ്പേരാ കൊണ്ടോടി എന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ. കൊണ്ടോടുക, തട്ടിക്കൊണ്ടു പോവുക, കള്ളപ്രമാണം ഉണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാൻ അത്ര കണ്ടിരിക്കുന്നു. ആ അവനോടെ ആര്? വല്ലഭൻ. ആ സണെ പോന്നു. വന്നിട്ട് വർഷം കുറേയായി. ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്കും തിരിയും. ഇവരാരാണെന്നറിയോ? എന്റെ ചോരയാ. ഞാഞ്ഞുളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധി ഭക്തൻ രണ്ട് കൊല വരെ ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഇന്ന് 5 ദിവസത്തിനകം ആ പാണ്ഡികളെല്ലാം അവിടെ നിന്ന് ഓടിച്ച് എന്റെ അളിയനെയും കുടുംബത്തെയും അന്തസ്സായ അവിടെ കയറ്റി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാച്ചാ പോരായിരുന്ന. അതുവരെ എന്റെ അളിയനും കുടുംബവും നിന്നോടും കൂടിയാ. കുടിക്കില്ല, കുടിക്കില്ല. ഞങ്ങൾ പുറത്തു വന്നു. മുത്തശ്ശൻ എടുക്കടാ. വരുന്നില്ല. ഒരു ടിവി വിസിആറും കൂടി കെട്ടി തൂക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പുറത്തിട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈപ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ഡി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ, അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിക്കണം? പ്രശ്നം ഒന്ന് സോൾവ് ആകുന്ന വരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം? വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. വടിവാള് വേണോ കദർ വേണോ? കദർ മതി. കദർ മതി എന്ന് പറയായിരുന്നു, വിദ്യാഭ്യാസം കുറച്ച് കുറവാണേ. കദറെങ്കിലും ഓക്കെ. Come on.
എല്ലായിടത്തിലും ഞാനിരിക്കും. അമ്മ ഇല്ലാതെ കൊഴുന്തിരിക്കരമ ഉലകമൊന്ന് മനിതനും ഒന്ന്. ഇംഗ്ലീഷ്, മലയാളം, തെലുങ്ക്, തമിഴ് എല്ലാം ഒരു തായ്പറ്റ മക്കൾ. ഇപ്പൊ ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ. അന ഗുരുവായൂരപ്പൻ എനിക്ക് വേണ്ടിയ കടവൾ. അവരെ കാണണം. കേരളാവുക്ക് പോക വേണ്ടാമ്മ? കേരളാവുക്ക് അരിസി കിരിച്ചെല്ലാം നാമ തന്നെ കുടിക്കരുത്. കേരളാവും തമിഴ്നാടും രൊമ്പ രൊമ്പ നൻപർ ഫ്രണ്ട്സ്. ഇങ്ങ ഒരു മലയാള ഫാമിലി ഇരുന്നതില്ല. അവങ്ക എനിക്ക് രൊമ്പ വേണ്ടിയവർ. അവങ്ങൾക്ക് എന്താ തൊന്തരവും നീ കൊടുക്ക കൂടാതെ എന്ന. എന്താ തൊന്തരവ് കൊടുക്ക മാട്ടങ്ങമ്മ. അവർക്കാക നീങ്ക എന്ത സ്ഥലം വിട്ടു കൊടുങ്ക. കൊടുക്കറങ്ങമ്മ. തമിഴ് വാഴുക. ഇത്ര പെട്ടെന്ന് സ്ഥലം വിട്ടോ? ഇങ്ങനെ പോയ ബസ് കിട്ടിയത് തന്നെ. ഒന്ന് ആഞ്ഞ ചവിട്ടിക്കേ. വണ്ടി നീങ്ങണ്ടേ? ഒരു ചുമടല്ലേ പറയില്ലേ? ആയുധങ്ങൾ അവങ്ങള് അങ്ങനെ ഓടിക്കണം. അവള് തന്നെ അതിനതുക്കപ്പാ ഈ ഗുസ്തിക്കാരും ആയതും അല്ല. അത് എനക്ക് വിട്ടുകൊടുക്ക. ഇന്ന് വെക്കേഷനുക്ക് അടിച്ചു പൊളിക്കണോന്ന് നീയും ജ്യോതിയും ചൊല്ലലിയാ? ആ ശരി, ശീക്രം പെട്ടി എല്ലാം പാക്ക് ചെയ്. യെസ് ആൻഡ് വെൽക്കം യു നോട്ടി ആൻഡ് ഡർട്ടി ഗേൾസ് ടു മൈ ബ്യൂട്ടിഫുൾ വില്ലേജ്. ക്ലീൻ ചെയ്തപ്പോ വീട് ആകെ മാറിപ്പോയല്ലേ വാസട്ടാ? സന്ധ്യക്ക് മുമ്പ് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം. 6-7 പവർക്കട്ട. നക്ഷത്രം നമ്മ മാമി എല്ലാ ശക്തിയും എടുത്ത് ആരെ നോക്കുന്നു അവര് കരിഞ്ഞ് ചാമ്പലായിടും.
നീ എന്താ ഈ കാണിക്കുന്നത്? കഴിയാതിരിക്കാനാ? അതല്ല ചോദിച്ച പേടിച്ചോ? ആ അത് മതി. അപ്പൊ ടെസ്റ്റ് ഓക്കെ. എന്ത് ടെസ്റ്റ് ഓക്കെ? നിക്കേ, മൊത്തം എത്ര എണ്ണം? ഈ പൈപ്പിന്മേ ഇരിക്കണേ കൂടി കൂട്ടി നാലെണ്ണം. നാലെണ്ണം മതി, ധാരാളം മതി. ചെയ്തു വെച്ചോ. അപ്പൊ നമുക്ക് പരിപാടി ഞാൻ കാണിച്ചാന്ന് പറഞ്ഞില്ലേ, വേഗം തുറക്കടോ. മക്കളെ മക്കളെ മക്കളെ, ഇവനാണ് രാവണ പ്രഭു. അതാണ് അതിന്റെ ഷോൾഡറിന് ഒരു ചരിവ്. ഓക്കെ സൂപ്പർ. നെക്സ്റ്റ് ഇവനാണ് ഏഴ് മുന്നത്തരകൻ. ഇതാണ് ഷക്കീല. ശരിയാ, തുണിയില്ല. ഇവളാണ് എന്റെ പ്രധാന വരുമാനം. അപ്പൊ എല്ലാ പാമ്പുകളെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറക്കി വിടുന്നു. ആ പാണ്ഡി രാക്ഷസികളെല്ലാം ജീവനും കൊണ്ട് ഓടണം. പിന്നെ സ്വർണ്ണ കട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലേക്ക് തിരിച്ചു വരരുത്. മനസ്സിലായി? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട്. ഇവന്റെ ഒരു ബുദ്ധി. പാപ്പാ 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 പാപ്പാ
தப்பு தானே ஏய் என்கிட்ட மோதாத நான் யாரு தெரியும்ல ஆயில்யம் அக்காரி ஆயில்யம் முதல்ல இந்த இடத்தை விட்டு காலி பண்ண ஆ போ 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 ஏன் கத்துறீங்க மாமா எங்க ரூமுக்குள்ள பாம்பு தானே அதுக்கு இப்படி பயப்பட எப்படி ஒரு கம்பு எடுத்து அடிக்க வேண்டியதா அது இருக்கு வாங்க போலாம் பயப்படாதீங்க ണി സാധനങ്ങളൊന്നും നാളെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം എടുക്കാൻ ആള് വന്നില്ലെങ്കിൽ എല്ലാം കൂടി ചുട്ടു കുടുത്തി നടീനടന്മാരെ കൊട്ടിച്ച് കൊട്ടയിലാക്കിയോടോ നേരത്തെ പറഞ്ഞ പെഗ്ഗിന്റെ ചായയുടെ കാശ് ഇനി പെഗ്ഗിന് വേണ്ടി ബെഗ്ഗിയുണ്ടപ്പോ ഇനി ഈ ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണട്ടോ ഒക്കെ കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോ ഒരു മെഗാ സീരിയൽ പിടിക്കാനുള്ള പ്ലാൻ ഉണ്ട് പാമ്പിന് വയസ്സാവുന്നവർ അഭിനയിക്കാമല്ലോ ഒരിക്കലും തീരുമില്ലല്ലോ ശരി സാറേ പാമ്പ് സീരിയലിന്റെ അഡ്വാൻസ് വെറുതെ പറ്റിക്കാണല്ലേ കീരിയുടെ ധൈര്യത്തിലാണ് അവരുടെ വരവ് അങ്ങനെ പാമ്പിന്റെ എപ്പിസോഡും ചീരിമാരേ പാമ്പാട്ടി കാശൊക്കെ തന്നതല്ലേ പോവാൻ നോക്കട പാമ്പാട്ടി പട്ടി അത് പിന്നെ എഞ്ചി പിന്നെ പോഴാ കുറങ്ങാ പുലിയെണ്ണ കൊണ്ടുപോടാ സാറുമാര് ഞാൻ പറഞ്ഞു കേക്ക് നീ ഒരു പുല്ലും പറയണ്ട വെറുതെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി അവിടുന്ന് അയ്യോ കാര്യം പറയാൻ സമ്മതിക്കണില്ല സാറുമാര് എന്റെ ശക്തിയിലെ കാണാനില്ല ശക്തിയിലെ കാണാനില്ല അതിനുമ്പോ ഞങ്ങൾ എന്ത് വേണം നാലിനെയും പിടിച്ചെന്ന് വിചാരിച്ച പിന്നെ നോക്കിയപ്പോ അവളില്ല ഇവിടെ എവിടെയോ ഉണ്ട് ആണുങ്ങളോടത്ത് അവള് ചുറ്റിക്കറങ്ങൂ താൻ ഇങ്ങോട്ട് വന്നേ എന്തിനാ കല്ലാന ഏ അതിനൊന്നും അല്ല എങ്ങനെങ്കിലും താൻ ഇവിടെ ഷക്കീലിനെ പിടിച്ചോണ്ട് ഇവിടെ പാമ്പാട്ടി മാമ പ്ലീസ് എനിക്ക് തീരെ സമയമില്ല പാമ്പിന്റെ ഓണവ് ഞങ്ങളെ ചതിക്കരുത് എന്റെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് പാമ്പറെ നാളെ കമലാസ് അവിടെ വെറുതിരിക്കേണ്ടി വരും ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സീൻ എടുക്കാൻ ഊട്ടിക്കുള്ള ബസ് ഇപ്പൊ പുറപ്പെടും മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം അതുവരെ അവളെ സൂക്ഷിക്കണേ കൂടിയ വിഷമുള്ള ജാതിയാണ് ഇന്റെ തമിഴ്നാട് ഏരിയാല എതിരി എങ്കിരുന്നാലും തേടി പിടിച്ച് കടിച്ചു കൊള്ളു ചരിത്രപരമാ കീരിയും പാമ്പും അമേരിക്കാവും ഇറാഖും മാതിരി എങ്ക മുറ്റത്ത് നിന്ന് ഇവളോ വലിയ മൂന്ന് പാമ്പുകളെ കടിച്ചു കൊണ്ടിരിക്കുന്ന രാജ ബെസ്റ്റ് ഓഫ് ലക്ക് ശത്രുവൊന്നുമല്ല ആരുടെയും ശത്രുവല്ല എന്റെയും എന്റെ പെങ്ങളുടെയും ഭാവി ഈ വീടുമായിട്ട് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ കിടക്ക എന്റെ കുറച്ച് കാശ് ഇവിടെ പെട്ടുപോയി അത് കിട്ടിയാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് അപ്പൊ ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലേ പാമ്പാട്ടിയെ കൊണ്ടുവന്ന് പാമ്പിനെ വിട്ടത് അതെനിക്ക് ഇഷ്ടായി എന്നാലല്ലേ തിരിച്ച് ഞങ്ങൾക്ക് ഒരു നമ്പർ ഇടാൻ പറ്റുള്ളൂ മൊന്നേ ദിനേശ സത്യം പറഞ്ഞ ഇപ്പഴാ ഒരു അടിപൊളി വെക്കേഷന്റെ മൂഡിലേക്ക് ഞങ്ങൾ എത്തിയത് താങ്ക്സ് ആ പിന്നെ ഒരു സംശയം ഇപ്പഴെന്താ ഇങ്ങനെ ഒരു ബഹുമാനമൊക്കെ തോന്നാൻ അന്നൊരു ബൊമ്മ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ അല്ലായിരുന്നോ സാറിന്റെ പ്രകടനം ഓക്കെ ഒരു തമാശയായിട്ട് എടുത്ത് ഓ തമാശയായിരുന്നോ എനിക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു കേട്ടോ കൂടുതൽ വിസ്തരിച്ച് എന്തിനാ സമയം കളയുന്നത് ഈ വീട്ടിൽ നിന്ന് ആദ്യം ആരാ ഇറങ്ങുന്നതെന്ന് നമുക്ക് കാണണം അത്രയല്ലേ ഉള്ളൂ കാണാം ഏത് നശിച്ച സമയത്താണ് ആ പണ്ടാരക്കാലിൽ പാമ്പിനെ കൊണ്ട് എഴുന്നള്ളാൻ തോന്നിയത് ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാൻ ശരിയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ടിംഗ് കട്ടും പറഞ്ഞിറക്കേണ്ട ഗതികേട് മലയാറ്റൂർ മുത്തപ്പ ആ ചക്കിലെ പാമ്പിനെ ഒന്ന് കാട്ടിത്തരണമേ കാട്ടിത്തന്ന അടുത്ത 10 വർഷം ഇവന്റെ തലയിൽ കുരിശി കയറ്റി ഞാൻ മലയെത്തിക്കാമേ ഇതിൽ വലിയ കുരിശുണ്ടായി
പശുവിന്റെ ഫോട്ടോ വരച്ചോണ്ട് പശുവല്ല കീരി കീരി എന്തിനി ആ ഈ കീരിയുടെ ഫോട്ടോ കാണുമ്പോണ്ടല്ല പാമ്പ് പേടിച്ച് നിക്കും ഞാനപ്പ ഈ വടി കൊണ്ട് പാമ്പിനെ തല്ലിക്കൊല്ലും അതിന് പാമ്പിന് ഇത് കീരിയാണെന്ന് തോന്നണ്ടേ അതിനെല്ലാം ഞാൻ എഴുതി വെച്ചേക്കണം എവിടെ ഇത് കീരിന്നല്ല കിറിന്നാണ് നീ എഴുതി വെച്ചേക്കണ ഇതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് പാമ്പ് ആയിരിക്കില്ലടാ അതൊക്കെ പാമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ ഇനിയിപ്പോ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കീരിയുടെ ശബ്ദം ഇടും നിനക്ക് കീരിയുടെ ശബ്ദം അറിയാമോ പിന്നെ എങ്ങനെ ഇത് കീരിയുടെ അല്ല കിളിയുടെ കീരിയുടെ ശബ്ദം എനിക്കറിയാം ഒന്ന് കാണിച്ചേ ചില്ലും ചില്ലും കിളിമരത്തോണി ഇത് പഴയ സിനിമയിലെ പാട്ടാണ് ഇത്ര പെട്ടെന്ന് സിനിമയിലും വന്നാ അണ്ടേ വന്ന് ഞാൻ അറിഞ്ഞില്ല നീ ഇതിലേ പോ ഞാൻ അതില് കിലും കിലു കിലു കളിയാക്കല്ലേ കാരണമാരെ കളിയാക്കല്ലേ പാമ്പ് വെത്തു എന്റെ ഈ തോർത്താരം ഇവിടെ കൊണ്ടുവന്നിട്ടത് ഓ ഇവിടെ കളയാതെ ഇനി തോർത്തെടുക്കാൻ പറ്റില്ല വല്ലവന്റെ പണിയായിരിക്കും ഇനി ബാത്റൂമിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ തോർത്ത് കാണൂല ഈ പാമ്പിനെ ശരിക്കും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ അവ തലയിൽ കയറും ആ നാലുവടി ഉണ്ടല്ലോ അത് മതി ഈ ശക്കീലെ പാമ്പ് എവിടെ പോയി എന്നറിയില്ല ചിലപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും രാത്രിയായില്ല പണ്ടാളങ്ങ കൊതുക് അടിച്ചിട്ട് ഇരിക്കാനും പറ്റണല്ല എന്താടാ പാമ്പ് പട്ടിയാ പാമ്പിനെ പേടിക്കല്ലോ പിന്നെ പട്ടി ഡേ വരി നാലെണ്ണം കൊണ്ടുവന്നിരിക്കുന്ന ചക്കീല പാമ്പ് പോയിട്ട് മറിയ പാമ്പ് എന്റെ ഏഴ് അയൽവക്കെ തരൂല അവിടെ നിന്നൊരു വെമ്പാല വരുന്നുണ്ട് ശിവനല്ല വാസു വടിവാള് വാസു പരമശിവ ആശീർവാദം പാമ്പ് ഇവിടെ കോടിയെടുക്കണ കൊത്തിട്ട് അവസരം എന്റെ പടത്തിലേക്ക് വരരുത് ആ എന്താണ് കാണിക്കുന്നത് പാമ്പിനെ പേടിപ്പിക്കാനാ ഇത് കീറിയല്ലേ പണ്ടാറടക്കാനിട്ട് ആരുടെ നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന എന്റെ തോളത്തല്ല എന്റെ തോളത്ത് തോർത്തല്ലേ അയ്യോ ദൈവം പിന്നെ നോക്കിക്കരാ ഈ കുടം വെച്ച് അവനോട് പോയി ഈ ശക്തിയിൽ ചേച്ചി വിഴുങ്ങിയ പോയോ അവര് പോയി ആ ഇന്നും ബ്രെഡും പഴം എന്നാ തോന്നുന്നത് തിന്ന് നിന്നും അടുത്ത് ബ്രെഡെങ്കി ബ്രെഡ് പട്ടിണി കിടന്ന് ചാകുന്നതിനേക്കാൾ നല്ലതാ പാളയും കുടം പഴം ഇങ്ങതാ വെച്ചത്തട്ട് കൊടല് കരിയാണ് ഇത് നിനക്കുള്ളതല്ല ഞാൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാ മതി രണ്ടുപേരും തർക്കിക്കണ്ട ഇങ്ങതാ മൂന്ന് പേർക്ക് ഞാൻ വൃത്തിയായിട്ട് പങ്കുവെക്കാം എന്തൊരു കഷ്ടം ഞാൻ പറഞ്ഞില്ല ഇത് നിങ്ങൾക്ക് തിന്നാനുള്ളതല്ല അപ്പൊ നിനക്ക് മാത്രം വാങ്ങിച്ചോളാം എന്തിനാ ഈ കയറ് തൂങ്ങിച്ചാവാനല്ല ഓ ഞാൻ പേടിച്ചു പോയി അതകെട്ടാനടാ അതല്ല വാസു കേട്ടാ ഏതല്ല തൂങ്ങിച്ചാവാൻ നടക്കുന്നവൻ അത് പറഞ്ഞോണ്ട് നടക്കൂ പറഞ്ഞതിന് ശേഷമല്ലോ നടന്നത് വന്നേ അതെ എന്താ നിന്റെ പ്രശ്നം പ്രശ്നം ആ ഇവിടുത്തെ പ്രശ്നമൊക്കെ വാസുവിട്ട് അറിയാവുന്നല്ലോ അതൊക്കെ എനിക്കറിയാം നിന്റെ ഈ തീരുമാനത്തിനുള്ള കാരണം എന്താണെന്ന് പറ ആ പരമ്പമ്മാവിനെയും കുടുംബത്തെയും വഴിയാധാരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല നീ കൂടുതൽ പുണ്യാളനാവല്ലേ നീയും കൂടി കൂട്ടി നിന്നിട്ട് അവരെ വീട് മേടിച്ചത് വേണ്ട വേണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതാ ദേ അവരെ ഈ കുഴിക്കുണ്ടേ ചാടിച്ചിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി രക്ഷപ്പെടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ തൂങ്ങുകയാണെങ്കിൽ തമിഴത്തികളെ ഒന്നടങ്കം കൊന്നു കുളിച്ചു മൂടിയിട്ടേ ഉള്ളൂ അത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യം നീ ഇപ്പൊ പറഞ്ഞ അതിന്റെ ശരി ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും തന്നെ ഓ എന്നിട്ട് വേണം നിനക്ക് ആ പരമനാരുടെ മോളായിട്ട് ഇവിടെ കിടന്ന് മേളാങ്കിക്കാൻ അല്ലെങ്കിലും പണ്ട് നീ ഇങ്ങനെ തന്നെയാ ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല ദിനേശ ആത്മഹത്യയും കൊലപാതകവും ഒരമ്മ പറ്റ ഇരട്ട മക്കളാണ് ഞാൻ കയറുന്നേ ഞാൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കട്ടെ
ഭാഗ്യത്തിന് കുഴപ്പമുണ്ട്. ഇനി ഹൈറ്റോ? ആ ഹൈറ്റും കറക്റ്റാണ്. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. വാസുവേട്ടൻ എന്താണ് പറയുന്നതെന്ന് ഞാനും അറിയുന്നില്ല. മകനെ, മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നീ തമാശ പറയാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം കിടത്തല്ലേ, കുരുക്കലടി. എപ്പോഴാ പെൺപടകൾ ഒഴിവാക്കുന്നത്? ഇന്ന് രാത്രി, നാളെ, എന്നിട്ട് വേണമല്ലോ നിനക്ക് തൂങ്ങാനായിട്ട്. തൂങ്ങലോ? എനിക്ക് പരിചയം പോരാ. അയ്യോ, ഒന്ന് തൂങ്ങാനായിട്ട് അടിക്ക്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുരുക്കിട്ട് കഴുത്തേലിട്ട് മുറുക്കിട്ട് മുറുകി ഒന്ന് നോക്കിയിട്ട് ചൂളിങ്ങനെ കാലുണ്ട്. വാസോട്ട ഒന്നൽ പേര് വാസോട്ട ഈ ചൂളൊന്ന് തട്ടി പറിച്ചേ. വാ, വേഗം വാ, കാണിച്ചോട്ടെ. മതിയ, നിനക്ക് അഭിനയത്തിന് പത്മശ്രീ ഇട്ടു. കണ്ടോ, ആത്മഹത്യ വെറുതെ അഭിനയിച്ചു കാണിക്കുന്നവന്റെ വെപ്രാളം എത്ര ഭംഗിയായിരിക്കുന്നു. ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിൽ ആത്മനാഥം പോലൊഴുകുന്നു പാളയം എന്നൊരു കവി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അയാളുടെ പേര്? നാക്കിന്റെ തുമ്പത്ത് ചേട്ടൻ വല്ലവൻ. വല്ലവന്റെ കാര്യമല്ല പറഞ്ഞത്, എഴുതിയ കവിയുടെ കാര്യം പറഞ്ഞത്. ചേട്ടൻ വല്ലവൻ വല്ലാണ്ട് പിടക്കണെന്ന്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ രക്ഷിക്കുന്നത് പോലെ അഭിനയിക്കാം. ഓവറാക്കരുത്. ഇല്ല, ഇതാ പറയണത്, നിനക്ക് ടൈമിംഗ് ഇല്ലെന്ന് പറയണത്. പതുക്കെ അവൻ എഴുന്നേറ്റ് ഓടയൊന്നുമില്ല. പിടിച്ചേ വല്ലവ. ദിനേശ, ശത്രുവിനെ കീഴടക്കാൻ മൂന്ന് രാജതന്ത്രങ്ങൾ. കുറെ രാജതന്ത്രങ്ങൾ പയറ്റിയതല്ലേ, എല്ലാം ചീറ്റി പണ്ടാറടങ്ങിയില്ലേ? ഒന്ന് പിണ്ടായിട അവിടെ. ക്ഷമയാണ് ലോകം കണ്ട ഏറ്റവും വലിയ AK-47. എന്റെ ഈശ്വരാ, ഒന്ന് ചിരിക്കാൻ പോലും വയ്യ. പാവം. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അപ്പൂപ്പന്റെ ആണ്ടല്ലേ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലേ. എങ്കിൽ അപ്പൂപ്പന്റെ ബർത്ത്ഡേ അത് നമ്മൾ ആഘോഷിക്കുന്നു. സാക്ഷാൽ അമ്പലപ്പുഴ പാൽപായസത്തെക്കാൾ നല്ല പാൽപായസം എന്റെ ഈ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് നിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരുടെ മനസ്സ് കീഴടക്കുന്നു. കേട്ടോ, ഇനി ഈ ഒരു കഷ്ടം വേറെ കൂടിയേ ഉള്ളൂ. അത് മതിയാവും, പാകമായി കഴിഞ്ഞ് അവർ ഇറങ്ങന്നെ. ഇവന്റെ കൈയാണ്. രാജതന്ത്രം എവിടം വരെയായി? ഉപ്പ് നോക്കാറായോ? ഉപ്പ് നോക്കാൻ ഇത് ഉപ്പുമാവല്ല. ഇത് ഉപ്പുമാവല്ലെന്ന് എനിക്കറിയാം. ഞാൻ ആ രാജതന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. സാമ്പിൾ നോക്കാൻ ഒരു പാത്രം രാജതന്ത്രം തന്നൂടെ? ഈ കിണറ്റിലെ സാമ്പിൾ നോക്കുന്നത്? ആദ്യം ഇതിന്റെ രുചി നോക്കേണ്ടത് പെൺകുട്ടിയായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉപ്പ് നോക്കാനെന്ന് ഞാനൊരു കള്ളം പറഞ്ഞതാ. സത്യത്തിൽ എന്റെ വയറ് വെച്ചെന്നിട്ടാ എതി കെട്ടാ പുലി പുല്ലും തിന്നുന്നാണല്ലോ. അങ്ങനല്ലേ, മാടുകൾക്ക് പുല്ല് തന്നെയാണല്ലോ മട്ടൻ ബിരിയാണി. ചേട്ടാ, മണം അടിച്ചിട്ട് വായന വെള്ളം വന്നിട്ട് പാടില്ല. സത്യം. പോക്കറ്റിൽ എന്താണ് കാശി വണ്ടിയാണാ? അമ്പലപ്പുഴ പാൽപായസം. സത്യം, സത്യം. വിളിക്ക്, ആരും കാണാനില്ല ഇവിടെ ആരും. ഹലോ, ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. ഇത് കുറച്ച് മലമ്പുഴ പാൽപായസോട്. സോറി, മലമ്പുഴയല്ല, അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപായസ ഞാനെന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. താങ്ക്സ്. ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ലക്ഷം മറ്റവൻ സംഘടിപ്പിച്ച് നമ്മൾ ഗംഭീരമായി ആഘോഷിക്കുന്നു. മറ്റവൻ നീ മിണ്ടരുത്, പറയുന്ന കേട്ടാ മതി. ഞാൻ ആദ്യം ഈ പായസം കുടിച്ചൊന്ന് ആഘോഷിക്കട്ടെ, എന്നിട്ട് വേണം മലമ്പുഴയാണോ ചങ്ങമ്പുഴയാണോ തീരുമാനിക്കാൻ. ആരാ? നോക്കിയിട്ട് കുടിക്കാം. ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ നിറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലപ്പ, ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും.
പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ ഇത്രയും നേരം ഞാൻ പിടിച്ചിരുന്നു എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ല കൈവച്ചാല് സത്യം ഞാൻ തുറന്നു പറയും എന്ത് സത്യം പായസത്തിൽ വിഷം ഇട്ട ആരാണെന്ന് പായസത്തിൽ വിഷം ഇട്ട ആരടാ ആരടാ വാസു ഏട്ടൻ പ്രതികളെ തമിഴ്നാട് പോലീസിന് എങ്ങനെ വിട്ടുതരുന്ന സാർ പറയുന്നത് അതായത് വിഷം ചേർത്ത പായസം കേരള അതിർത്തിക്കുള്ളിൽ നിന്നാണ് പ്രതി തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ നിന്ന് പരാതിക്കാരിക്ക് കൊടുത്തത് കൃത്യമായിട്ട് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കേരള അതിർത്തിക്കുള്ളിലാണ് അപ്പൊ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ചുമതല കേരള പോലീസിനും എന്റെ സാറെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഈ കേസ് കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ അന്വേഷിക്കേണ്ടതെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് സോറി സാർ പറഞ്ഞ കാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾ വിട്ടുതരാൻ ബുദ്ധിമുട്ടാണ് ശരി പാകലാം നിന്നെയൊക്കെ തമിഴ്നാട് പോലീസിന് വിട്ടുകൊടുക്കാൻ ഇപ്പൊ വിളിച്ചത് കഴിഞ്ഞ മാസം ചന്ദനം കടത്തിയ നാല് തമിഴ്മാരുടെ വാരിയലൊടിച്ചതിന്റെ വാശി അവന്മാർക്ക് അവന്റെ ഒക്കെ കൈ കിട്ടിയാ അണ്ടർവെയർ പോലും ബാക്കി ഉണ്ടാവില്ല എന്താ ജാമ്യത്തിന്റെ കാര്യത്തിനാ സാർ ഇങ്ങേരാ കേരള ഹൗസിന്റെ ഓണർ മറിക്കണം അപ്പൊ താനാണല്ലേ അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ വിഷം ചേർത്ത് കുടിപ്പിച്ചത് എന്റെ കയ്യിൽ വിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് മറ്റാർക്കും കൊടുക്കാതെ ഞാൻ തന്നെ കഴിച്ചേന് അത്രയ്ക്ക് പരിതാപകരമാ സാറേ എന്റെ അവസ്ഥ മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെഗളിക്കരുത് നെഗളിക്കരുത് ഇടിച്ച് പൊടിച്ചളേ ഞാൻ ഇന്നെന്റെ ബർത്ത്ഡേ നിന്റെ ഒക്കെ ഭാഗ്യം ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമന കിടത്തത് പോയിക്കോ ആ നിന്നെ ഡെയിലി വന്ന് ഒപ്പിട്ടോളാം നിങ്ങളിൽ ആരെങ്കിലും ആള് മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താകല്ലേ അതെ പറ്റി നീ വിഷമിക്കേണ്ട അതുക്കുള്ള ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാ നാ വന്നത് നീ അവരെല്ലാം വിട്ടിട്ട് വീട്ടുക്കോ കൊഞ്ച നീ ഒന്നും ചൊല്ല വേണ്ട അവളെ പറ്റി നിനക്ക് മറ്റും വിഷമം എനക്കില്ല സ്റ്റോപ്പാക്കണേ ഈ ഹൗസ് കേരള എവിടെയാ എന്ത് ആ കേരള ഹൗസ് ഓ ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ നന്ദി ശരി ഞാൻ മിന്നാന്ന് വരും അപ്പൊ ചായ വാങ്ങി തരാം ഡ്യൂട്ടി ചാരായം ടെസ്റ്റർ ഒരു നാൾ ഞാൻ ലീവ് എടുത്തപ്പോൾ അങ്ങേ സത്യത്തിൽ 40 പേർ കണ്ണു പോയത് 30 പേർ എന്നപ്പൻ താൻ വൈപ്പിംഗ് ടെസ്റ്റർ ആയിരുന്നത് അപ്പന്റെ 4-ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അങ്ങേ 100 പേർ വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് നിന്റെ കഥ ഒന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട അത് നീ പുറത്തിറങ്ങ് നീങ്ക എന്നെ സ്വന്നാലും ഞാൻ പോക മാട്ടെ അന്ത പെരിയ തേവർ സാർ താൻ എന്നെ ഇങ്ങയാ അയച്ചത് ഹലോ ആ വന്നു
ഓ അപ്പടിയാ ശരി പെരിയപ്പാ இந்த உலகத்தில் 24000 விஷம் இருக்கு பட்டி விஷம் பூச்சி விஷம் பாம்பு விஷம் ஆன விஷம் ஆடு விஷம் எலி விஷம் டெலிவிஷன் காதல் விஷம் கை விஷம் மூக்கில் விஷம் வயிறு விஷம் நெஞ்சில் விஷம் இதில் ஏது விஷமாயாலும் எனக்கு ஏகாது நான் சாப்பிட்டு 5 மினிட் கழிஞ்சி என் நகரில் எல்லாம் நீல நிறம் வந்தால் சாப்பாடு கண்டிப்பா விஷம் இருக்கு மாமி ஆ ஆ இட்லி கிட்லி சாம்பார் கிம்பார் சட்னி கிட்னி வடக்கிடை இவையில் ஒன்றும் விஷமில்ல தைரியமாய் தாங்கிக்கோ நாங்க பின்ன சாப்பிட்டுக்கலாம் இனி இத்தனை இல்லோ அது நீயே சாப்பிட்டுக்கோ நோ தேங்க் யூ நான் பூர்ண வழி ஹோட்டலில் இருந்து ரெண்டு பரோட்டையும் ஒரு சாயம் கழிச்சு ஆ இனி நீங்க பச்சை தண்ணி குடிக்கலாம் கூடி நான் குடிச்சு பார்த்ததுக்கு அப்புறம் தான் குடிக்கலாம் ஏ கர்ம கர்ம പിന്നെ ഒന്ന് കിടക്കണമല്ലോ അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ എവിടെ പോവാൻ നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിൽക്കണമെന്ന പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നു ദാ നോക്ക് ഇങ്ങ ഇരിക്കരുതേ ഒരേ ഒരു ബെഡ്റൂം ദാ അതില നാങ്ക നാല് പേർ കിടക്കരുതേ കഷ്ടം കുഴപ്പമില്ല നിങ്ങ നാല് പേരുടെ കൂടെ അതിന്റെ ഓർത്ത് ഞാൻ കിടന്നോളാം എന്നെ സ്ത്രീയായി കണ്ടോളൂ എനിക്ക് വിരോധമില്ല അയ്യടാ വന്നിരിക്കുന്ന ഒരു സ്ത്രീ ലോലണ്ടാ വെളിയില അമ്മി കിടക്കുന്ന വരാന്ത ഒന്ന് ഇരിക്ക് അങ്ങ പോയി കിടക്ക് ഓ മമ്മി വരാന്തയിലാണ് കിടക്കുന്നത് മമ്മി എങ്കി മമ്മി മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ എന്റെ മോനെക്കിട്ട് മമ്മിയല്ല അരക്കര അമ്മി അരക്കണ അമ്മി മനസ്സിനെ വെറുതെ കൊതിപ്പിച്ച് ഉച്ച യൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ ടെസ്റ്റിങ്ങിന് பல்லவோ எட பல்லவா அப்பே ஐயோ வா வா சட்டா எடுத்தோ பத்தவன் ஓடிச்சோ பிடிச்சோ பிடிச்சோ என்னது என்னது நான் விசாரிச்சு அம்மா வந்து விசாரிச்சு யாரு வந்து விசாரிச்சு என்ன தெய்வமே இது போலத்தை பேடிச்சு தூரமா அதே ഞങ്ങൾക്ക് പേടി ഉണ്ടെങ്കിലേ அது നിന്റെ കാര്യത്തില ആഹാ ദാ ഇനി ഞങ്ങളോട് ചോദിക്കാൻ നീ അനങ്ങി പോവരുത് ആണാ സെക്യൂരിറ്റിയാ നീ എന്തൊന്നും മിണ്ടാത്തത് നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഓ പിന്നെ നിന്നെ എവിടെ നിന്നെ എങ്ങോട്ട് പോണേ എന്റെ ദൈവമേ ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാ പുറത്തേക്ക് പോടാ ഒന്ന് പിടിച്ച് പാസോട്ടാ അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് തൊടാൻ പാടില്ല ഇതൊരു ആയുധമായിട്ട് കാണണ്ട നെല്ലുകുത്തുന്ന വെറുമൊരു ഒലക്കയായിട്ട് സങ്കല്പിച്ചാ മതി വെറു ഒലക്കയാണെങ്കിൽ പിടിക്കാം ആ നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പോമ്പാവനാ കുടുങ്ങുന്നത് ആ ഒലക്കിങ്ങനെ ഒലക്കിങ്ങനെ അതായത് ഇതുവഴി രക്ഷപ്പെടാം ആ തുടങ്ങിയോ തുടങ്ങാൻ പോണ് ശബ്ദത്തിനൊരു വ്യത്യാസം വേഗം ജോലി തീർക്കണം കഴിഞ്ഞോ ആ കഴിഞ്ഞു അയ്യോ ഇതെന്റെ തമിഴ്നാട് ബാത്റൂമാ ഇതുവഴി രക്ഷപ്പെടാം പ്രണയിച്ച
കുറിച്ച് പാടുന്നു കോലമയിൽ പെൺകൊടി നീലമുകിൽ കൺമണി നടമാടാനോടിവാ സാറ സമയത്രേ പാവം കണ്ട പൊട്ടനാന്ന് പറയില്ല എന്താ നമ്മളിപ്പോ ചെയ്യേണ്ടത് അരമണിക്കൂർ നേരത്തേക്ക് പാസ്വേർഡിന് അഹിംസ ഒന്ന് മാറ്റിവെക്ക്
ആനമുടിയെയും കട്ടപ്പനെയും വിറപ്പിച്ച പഴയ വടിവാൾ വാസുവിന്റെ രൂപം ഒരിക്കൽ കൂടി പുറത്തെടുക്ക്. എന്നിട്ട് നമ്മുടെ ചങ്ങാതിയെ തല്ലിക്കൊല്ലുന്ന ചെകുത്താന്മാരെ ഭീമസേനൻ ബഹനെ പപ്പടം പൊടിച്ച പോലെ പൊടിച്ചിറക്കി. ഏട്ടാ, കൊണ്ടുവന്നിട്ടുണ്ട് മുതലി. ഇനിയിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല, ഒരു ചെറിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടിയാ മതി. ഇവന്റെ ജീവനാണല്ലോ നിനക്കൊക്കെ വേണ്ടത്, അതിനുവേണ്ടി എന്തെല്ലാം നാടകമായിരുന്നു. ഇവന്റെ ജീവൻ അപകടത്തിലാണ്, ഇവനെ കൊല്ലാൻ ആരൊക്കെ വരുന്നു, ഒക്കെ നിങ്ങളുടെ കളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢികളാ ഞങ്ങള്. ഒരു പെണ്ണായി പോയത് നിന്റെ ഭാഗ്യം, നീ ആരാടി? പാറായുടെ മോള, പാവപ്പെട്ടൊരു ചെറുപ്പക്കാരനെ കൂലിത്തല്ലിയാരെ കൊണ്ട് തല്ലി തെച്ച നീ പെണ്ണല്ല, ഭദ്രകാളിയാ ഭദ്രകാളി. കൈയിൽ കുറെ കാശുണ്ടെന്ന് കരുതി എന്തോ ആകാന്നാ വിചാരിച്ചത്? ഇവൻ എന്തെങ്കിലും പറ്റിയാലോണ്ടല്ല ഈ വാസുവിനെ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. കത്തിച്ചാലേ ഞാൻ എല്ലാത്തിനും പറ. എന്നടാ അങ്ങ കല്ലനെ പോലെ പമ്മി പമ്മി നോക്കറ? ഒന്നുമില്ല മാമി. പിന്നെ അത് വന്ത്, ഞാനല്ല ഏർപ്പാട് ചെയ്തത്. എന്നാത്തൊക്കെ അവനെ അടിക്കാൻ? അന്ത മലയാളത്തന്മാരെ കന്യാകുമാരി ഇവരെ അടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് സിംഗനല്ലൂർ മാരിമുത്തു 2500 രൂപ കൊടുത്തത് സുന്ദരി അമ്മതാ. ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. അയാം നിരപരാധി. അടിപ്പാവി. ആരുടേത് എന്ത് ലെറ്റർ? ആർക്ക് വന്നത് എന്ത് ലെറ്റർ? ദ ഡയറക്ടർ, ആശാ കേന്ദ്രം, മെന്റൽ ഹോസ്പിറ്റൽ ഫോർ ചിൽഡ്രൻ, പാലക്കാട്. മിസ്റ്റർ ദിനേശൻ. ദിനേശന്റെ അനിയത്തി മെന്റൽ ഹോസ്പിറ്റലില. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അസുഖം പൂർണ്ണമായി മാറിയ കുട്ടിയാണ്. സാധാരണ ഇത്തരം കേസുകളിൽ റിക്കവറി വളരെ അപൂർവ. എന്നിട്ടും ചികിത്സാ ചെലവ് തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകില്ലെന്ന് വെച്ചാ? ബില്ല് ഞാൻ പേ ചെയ്തോളാം മദർ. അത് മാത്രമല്ല, മനോനില തെറ്റിയ മറ്റു കുട്ടികളുമായുള്ള സഹവാസം അവളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചുകൂടാനില്ല. അതിൽ നിന്ന് പിന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. വൈദ്യരെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ വായിച്ചു വായി. ദൈവമേ, ഇതിലൊന്നും എഴുതിയിട്ടില്ലേ? തിരിച്ചുപിടി. തിരിച്ചുപിടിച്ച എങ്ങനെ ലെറ്റർ വന്നത്? മറിച്ചുപിടിയടാ. ഓ ഇങ്ങനെ വായിച്ചോ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ? സ്ത്രീ വെള്ളം ചേർക്കാത്തതല്ല, സ്ത്രീ. അതെന്നെ ഞാൻ പറഞ്ഞു, സ്ത്രീ. സ്ത്രീ അല്ല, ഈ ലെറ്റർ എഴുതുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ എഴുതും സ്ത്രീ എന്ന്. ആ സ്ത്രീ. ഓ ശ്രീ. അതെ, വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ ചെറുമത്സ്യത്തെ ജീവനോടെ ചാലിച്ച് 8 കരിക്കും വെള്ളവും ചേർത്ത് കുറുക്കി ധൂമകേതു ചാലിച്ച് 12 നാൾ തുടർച്ചയായി തടവണം. ധൂമകേതു, കരിക്കും വെള്ളം, പശുവും പാൽ, ജീവനുള്ള മീൻ, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനടാ? എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കും. Oh, ba-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 
ഇയാളെ ഭയങ്കരമാരെ കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കണം ആ പിടിച്ചു പിടിച്ചു ക്യാച്ച് ആ തകതെന 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 വേദനിപ്പിക്കരുത് അഹിംസ പൊരിച്ച അണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ അപ്പ ജീവനില്ലല്ലോ ഓ പിടി 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 അപ്പ മീൻ റെഡി ഇനി സുഭാഷിനി ഒരു മരുന്നിനാ വെള്ളം ചേർക്കാത്ത പാല് വേണം അതുകൊണ്ടാ ഇല്ലെങ്കിൽ ഞാൻ മിൽമേന്ന് വാങ്ങിച്ചേനെ പശുവിന് പകരം നീ കാളയിൽ ഫിറ്റ് ചെയ്താടാ വലിച്ചിട്ട് കിട്ടാത്തോണ്ട് പറഞ്ഞ ആഞ്ഞു വലി കണ്ടാ തമിഴ്നാട്ടിൽ നിന്ന് പാല് കേരളത്തിലേക്ക് ഒഴുകണ കണ്ടാ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കേരള പാലാക്കട്ടെ ഏയ് വേണ്ട വേണ്ട തനിപ്പാല വേണ്ടത് പിടിച്ച ഗ്ലാസ് സുഭാഷിനി കുടിക്ക് എപ്പോഴാ ഒരു ഓർമ്മയുള്ളൂ അപ്പടിയാ സമാചാരം ഇരിങ്കടാ വർറേ തീർന്നോ ഒന്ന് വലിച്ചേ നീ ആഞ്ഞു വലി വലി വലിച്ചു കുടിച്ചോടാ ഏ എന്താ ഒരു കളർ വ്യത്യാസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ആ മതി ടേസ്റ്റ് ചെയ്തേ കട്ടൻ ചായ കടുപ്പം കുറച്ച് കൂടുതല എനിക്ക് പാലൊഴിച്ച് കുടിക്കുന്ന ഇഷ്ടം കൂട്ടുകുഴമ്പ് മീൻ പാലിട്ട് കരിക്കുമ്പോൾ ധൂമക ഇതൊക്കെ റെഡി തൂങ്ങിച്ചാകാനുള്ള കയറും റെഡി തൂങ്ങിച്ചാവാനാ അല്ലല്ല ചവിട്ടി തിരുമാനുള്ള കയറും റെഡി ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത് അവനല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണ്ടത് ഓ അവനാണല്ലോ അല്ലേ അവൻ എവിടെ ദിനേശാ എങ്ങാട് പോയി ദിനേശാ വാസുവേട്ടാ എന്താടാ ഒന്ന് നുള്ളിക്കേ മുള്ളാനാ മുള്ളാനല്ല എന്നെ ഒന്ന് നുള്ളിക്കേ എന്തിനാടാ ഞാൻ സ്വപ്നം കാണുകയാണോ അറിയാനാ നിന്നോട് ആരാടാ ഇപ്പൊ സ്വപ്നം കാണാൻ പറഞ്ഞത് പ്ലീസ് വാസുവേട്ടാ ഒന്ന് നുള്ളിക്കേ ശരി നുള്ളി ഉണർത്തുന്നതിനേക്കാൾ നല്ലത് തലക്കിട്ട് ഒന്ന് തരുന്ന സ്വപ്നല്ല വാസുവേട്ടാ സത്യമാ സത്യം സംശയാണെങ്കിൽ വാസുട്ടം നോക്കിയേ പല്ലവ എനിക്കും ഒരു സംശയം സ്വപ്നാണോന്നല്ലേ അതെ അതിനെന്തിനാ സംശയിക്കുന്നത് സംശയം ഞാൻ ഇപ്പൊ തീർത്തുതരാം പല്ലവ എന്തോ സംശയം എന്താടാ കേരളവും തമിഴ്നാടും തമ്മിൽ ഒരു ലയനം ഏതായാലും അടി കൊടുത്തവന്മാർ സമ്മതിക്കണം ഇപ്പൊ രണ്ടു കാലം മുമ്പോട്ട് മറക്കാം പുറകോട്ട് മറക്കാം രാവിലെ അവന്മാർ കുഴമ്പും മരുന്നൊക്കെ ശരിയാക്കണ കണ്ട് യാതൊരു കാര്യമില്ല മിക്കവാറും നമ്മളവിടെ ചെല്ലുമ്പോ മൂക്കി പഞ്ഞി വെച്ച് കിടപ്പുണ്ടാവും അപ്പൊ സഭ അയക്കുന്നത് ആംബുലൻസ് ഏർപ്പാട് ചെയ്യണല്ലേ ഏത് ആംബുലൻസ് ഇങ്ങനെ എങ്കിലും കുഴിച്ചിട്ടാ പോതും വെറുതെ കാശ് കളഞ്ഞതിനാ ഞാൻ തേവർ സാറിന്റെ സ്പൈ ആണെന്നുള്ള കാര്യം അവന്മാർക്ക് ഇതൊരു പിടുത്തം കിട്ടിട്ടില്ല ഈ സിലകളിലോടുന്ന വ്യാജി ചരയമാണ് എന്റെ മരണം വരെ എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ട് ഇതൊക്കെ ഇപ്പൊ ബാണ്ട് കെട്ടി എല്ലായിടത്തും നീ പുറപ്പെടും ഇല്ലെങ്കിൽ നിന്റെ സമ്മാനിക്കും ഇവിടെ കുഴിച്ചുപോടേണ്ടി വരിക കഥ മാറി അല്ല അതിപ്പോ ഇവിടെ അല്ല അവിടെ അങ്ങനെ എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ ഇതൊക്കെ അവളുടെ പുതിയ നമ്പർ അല്ലടാ ഞാൻ ആ കിണറ്റിങ്കരയിലെ പണ്ടാര പാണ്ടി പശുവിന്റെ ചാണകത്തിൽ ചവിട്ടി വീഴാൻ പോയതാ അപ്പൊ അവള് കയറി പിടിച്ചു ആണോ അപ്പൊ താങ്ക്സ് പറഞ്ഞ പശുവിനാ താങ്ക്സ് അവസാനം നീ എന്റെ വഴിയിൽ വന്നു അഹിംസ സ്നേഹം ഞാനെങ്ങാനെ കിണറ്റി വീണ് ചത്തരുതെങ്കിൽ അവൾക്ക് പന്ത് കെട്ടി കളിക്കാൻ ഞാനില്ലാതെ പോകുമല്ലോ എടാ കഴുതേ നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ സൂവോളജി മനഃശാസ്ത്രം എന്ത് പണ്ടാരെങ്കിലാവട്ടെ ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം നിന്നെ അവക്ക് ഇഷ്ടമാണെന്ന് നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ് പെൺകുട്ടിക്ക് മനമാറ്റം വന്നത് ആ സെന്റിമെന്റ്സ് നമ്മൾ മുതലെടുക്കണം അതാണ് ബുദ്ധി അതിനെന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ചുമ്മാ അവളെ പറ്റിച്ചതല്ലേ പക്ഷെ അതിലവള് വീണില്ലേ അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ നീ ഞൊണ്ടിക്കാലം
അനിയത്തോട് ഹോസ്പിറ്റൽ ബില്ല് നീ കെട്ടി അച്ഛനെ ദിനേശൻ കിട്ട ചൊല്ല വേണ്ടിയതാണേ. പാവം, അവനക്ക് കൊഞ്ചമത് മനസ്സമാധാനം കിട്ടുമല്ല. ഇല്ല മാമി, അതുകൊണ്ട് മാത്രം അയാളുടെ പ്രശ്നം തീരില്ലല്ലോ. വീടിന്റെ കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് എല്ലാം അറിഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് വീടൊഴിഞ്ഞു തരണം. ഓ, സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഇതിൽ ഒപ്പിടിച്ച് ഇപ്പൊ വരാം. ഓക്കേ. എന്നമാ ഇത്? ഇതിലെ ഒരു സൈൻ പോടണം, അവളതാ. വായിച്ചു നോക്കാതെ എപ്പടി സൈൻ പോടുന്നത്? അതിനൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാ വേണോ? നാനേ സോൾറേ സോൾ. നമ്മ ബൗണ്ടറിയിലുള്ള കേരള ഹൗസ് ഇല്ലയാ, അവരുടെ 1.5 ഏക്കറും പാതി വീടും നമ്മ ഏരിയക്കുള്ളായി പോച്ചല്ല. നമുക്കെല്ലാം തെരിഞ്ഞ വിഷയം തന്നെ അത്. ആ, പെരിയപ്പ പേരില തന്നെ എന്റെ സ്ഥലമല്ല. അതിനാല നീങ്കതാ സൈൻ പോടണം. അത് അവർക്ക് കൊടുക്കലാന്ന് ഞാൻ മുടിവെടുത്തിട്ടെ. എന്നെ പെരിയപ്പ, ഉങ്ങൾക്ക് സമ്മതം ഇല്ലയാ? ഇല്ല. കൊടുക്കലാന്ന് എനിക്ക് പെരിയപ്പ തന്നെ சொன்னது. അത് അപ്പോ ഇപ്പൊ കൊടുക്ക മുടിയാ. ഞാൻ പിന്നെ വരാം. എതുക്കാക അയാളെങ്കി വന്നത്? പെരിയപ്പാക്കും അയാൾക്കും എന്നെ കണക്ഷൻ? ഉണ്മയെ സൊല്ല, എന്നോട് ഒന്നും മറിക്ക കൂടാതെ സൊല്ല, കേക്കല്ല സൊല്ല, പെരിയപ്പ സൊല്ല സൊല്ല സൊല്ലറ സൊല്ലറ. നാന്താവനക്ക് വിഷം കൊടുക്ക ആളയച്ചത്, നാന്താവനെ കൊല ചെയ്യ ആളയച്ചത് എതുക്കെന്ന് തരണല്ല നിനക്ക്? ദിനേശൻ യാരുന്ന് നിനക്ക് തരാത്, ആനാ എനക്ക് തരും. എന്നോട് പ്രതികാരം ചെയ്യാൻ അയാൾ ഈ നാട്ടിൽ വന്നത്, അല്ലാതെ അവൻ എതുക്കാക കൊച്ചിയിലെ നിങ്ങ വന്നത്? എതുക്കാക എന്ത സംബന്ധം ഇല്ലാമ നമ്മ പക്കത്തിൽ അന്ത വീട്ടിലെ തങ്ങുന്നത്? കൊല്ലാൻ, എന്നെ കൊല്ലാൻ, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ. നിനക്ക് പുരിയില്ലല്ലേ? പുരിയുന്ന മാതിരി ഞാൻ சொல்றேன், ഞാൻ சொல்றேன். ഇതെന്നാ നിനക്ക് தெரியுமா? 25 വർഷം മുന്നാടി இந்த വീട്ടിൽ ഒരു பெரிய ആഘോഷം നടന്നது. എന്നോട് കല്യാണം. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാ മിനിസ്റ്റേഴ്സ് ഗസ്റ്റ് ആവുന്നുണ്ടാണ്. നമ്മ കുടുംബ മര്യാദയ്ക്ക് ഏറ്റപടി ഒരു പെരിയ ആഘോഷമാണ് കല്യാണം. ആനാ എങ്ക പാ, இங்க பார். என்ன இந்த மண்டபத்துல யார் இருக்காங்க பார். நான் மட்டும்தான் கல்யாணம் கழிக்க வேண்டிய பொண்ணு கிடையாது மண்டபத்துல. ஓடிட்டா முகூர்த்த டைம்ல ஏதோ ஒரு மலையாளி பையன் கூட ஓடிட்டா. அந்தஸ் கௌரவம் எல்லாமே அன்னைக்கு தொலைஞ்சு போச்சு. அவளுக்கு போனா 4 நாள் முன்னாடி ஓடலாமே, 2 நாள் முன்னாடி ஓடலாமே. இவ்வளவு கெஸ்ட்களுக்கு முன்னாடி, இந்த ஊர் ஜனங்க முன்னாடி,
എന്നെ കല്യാണ വേഷത്തിൽ കെട്ടി നിർത്തിയിട്ട് കല്യാണ പൊണ്ണ് വലതുകാൽ വെച്ച് കയറണെന്ന് വീട്ടില് അന്നിക്ക് എങ്ക അപ്പോടെ ഡെഡ് ബോഡി തന്നെ വന്നത് എനിക്ക് വന്ന ദുഃഖം എങ്ക അപ്പോടെ ഹൃദയത്തിന് താങ്ങ മുടിയില്ല എനിക്കിരുന്ന് ഇന്ന് ജന്മത്തിൽ ഒരേ ഒരു കല്യാണം തന്നെ രണ്ടു വർഷം മുമ്പ് ഞാൻ അവളെ വീണ്ടും കണ്ടു കൊച്ചിയിൽ വെച്ച് കടവുള്ളതാ അവളെ എന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയത് എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല സാർ ഒരു നിസ്സാര കാര്യമേ ഉള്ളൂ നിസ്സാര പ്രശ്നമൊന്നുമല്ല സാർ ഞങ്ങൾ കുറെ നാളായി മഹേന്ദ്രൻ തേടിയിറക്കാൻ തുടങ്ങിയിട്ട് കമ്പി മണല് സിമന്റ് ഇഷ്ടിക മെറ്റലുകളൊക്കെ വാങ്ങിയ ഇനത്തില് ലക്ഷക്കണക്കിന് രൂപയാ സാറേ ഞങ്ങൾക്ക് ഇയാൾ തരാനുള്ളത് നാളെ തരാം മറ്റന്നാൾ തരാം അടുത്ത ആഴ്ച തരാം എന്നൊക്കെ കുറെ അവധിയായിട്ടും മടുത്തു പോലീസിൽ പരാതി കൊടുത്തപ്പോ ഇയാൾ മുങ്ങി ഒടുവിൽ ഞങ്ങളെ ബിസിനസിനെ ബാധിക്കുന്നതായപ്പോഴാ ഞങ്ങൾ തന്നെ ഇയാളെ തേടിയിറക്കി ഇപ്പോഴാ സാറേ ആളെ ഒന്ന് കൈ കിട്ടിയത് സാർ ആറ്റുവ പാലം പണിക്ക ക്രെഡിറ്റിൽ ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിയത് സർക്കാരിൽ നിന്ന് ബില്ലൊന്ന് മാറിക്കിട്ടിയാ കൊടുക്കാനുള്ളത് പലിശ സഹിതം ഞാൻ കൊടുത്തു തീർക്കാം ബില്ല് മാറുന്നവരെ ഞങ്ങൾ കടയടച്ച് വീട്ടിൽ പോയി കുത്തിയിരുന്നോളാം എന്റെ പൊന്ന് സാറേ ഇതുപോലുള്ള അവധി പറച്ചിൽ കുറെ കേട്ടതാ ഇനി അത് പറ്റില്ല 18-ാം തീയതി ഉറപ്പാണല്ലോ തീർച്ചയായും അന്നുച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എല്ലാവരുടെയും കണക്ക് തീർക്കാം സാർ എന്നാലും ഒരു ദിവസം കൂടി നമ്മൾ മഹേന്ദ്രന് കൊടുക്കുന്നു 19-ാം തീയതി ഇയാൾ എല്ലാം ക്ലിയർ ചെയ്യും പാപ്പച്ചൻ എന്ത് പറയുന്നു സാറിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് വീണ്ടും ഞാൻ അവളെ കണ്ടു ഒരു രാത്രി അവരെന്നെ കാണാൻ ക്വാർട്ടേഴ്സിലേക്ക് വരികയായിരുന്നു സാറിനോടൊരു വലിയ കടപ്പാടുണ്ട് അതിന് നന്ദി പറയാനാ ഞങ്ങൾ വന്നത് മിനിസ്റ്റർ വാക്ക് തന്ന അനുസരിച്ചാണ് അന്ന് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തത് പിന്നെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് ട്രഷറി നിയന്ത്രണം സാറും പത്രത്തിൽ വായിച്ചു കാണുമല്ലോ ഞാൻ ആകെ അങ്കലാപ്പിലായി ആദ്യമായിട്ടായി ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ പക്ഷെ ഇവൾ എനിക്ക് ധൈര്യം തന്നു എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാ മഹാലക്ഷ്മി ബാങ്കിന്റെ മാനേജർ 19-ന് ഓടി തരാമെന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞത് സാറ് തന്ന ആ ഒരു ദിവസത്തെ അവധി ഞങ്ങളുടെ മാനമാക്കാത്തത് ഒക്കെ ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നാ ഇവളുടെ അവകാശവാദം പ്രശ്നം സോൾവ് ചെയ്തതിന്റെ എല്ലാ ക്രെഡിറ്റും അങ്ങനെ ഇവള് തട്ടിയെടുത്തു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും സത്യം അത് തന്നെയാണ് എന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഇവിടെ ഞാനൊരു ഭാഗ്യവാനാ സാറേ എന്തിനും ഏതിലും നീ തന്നെ അതങ്ങോട്ട് എടുത്തു കൊടുക്ക് എന്തത് കൊണ്ടോടി ഫ്ലാറ്റ്സിന്റെ മോഡലാ ഞങ്ങളുടെ അടുത്ത പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യും കൊണ്ടോടിയുടെ ഗുഡ്വിൽ കാത്തു സൂക്ഷിക്കാൻ സഹായിച്ചതിന് ആദ്യത്തെ മോഡൽ സാറിന് തന്നെ ഇരിക്കട്ടെ താങ്ക് യു സാർ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ദേവരുടെ മാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ചവിട്ടി അരച്ച് കടന്നുപോയവൾ എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയാനായി ജീവിക്കാൻ കാരണക്കാരി അവൾ ഇനി സന്തോഷിക്കരുത് മഹാലക്ഷ്മി ബാങ്ക് മാനേജർ അല്ലേ ഞാൻ പോലീസ് കമ്മീഷണർ 19-ാം തീയതി ജാമ്യമില്ലാത്ത വാറന്റിൽ അറസ്റ്റിലാകാൻ പോകുന്ന മിസ്റ്റർ മഹേന്ദ്രന് എന്തുറപ്പിന്മേലാണ് നിങ്ങൾ ഇത്രയും വലിയ തുക ഓവർഡ്രാഫ്റ്റായിട്ട് കൊടുക്കുന്നത് അങ്ങനെ പറയല്ലേ സാർ ഓടി തരാമെന്ന് സാറ് വാക്ക് തന്നിരുന്നല്ലേ പ്ലീസ് സഹായിച്ചേ പറ്റൂ ആര് പറഞ്ഞു അയാൾ നമ്മളെ ചതിച്ചു കമ്മീഷണർ യെസ് മിസ്റ്റർ മഹേന്ദ്രൻ അറസ്റ്റ് വാറന്റ് ഉണ്ട് വിളിക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറി പിടിച്ചെടുക്കേണ്ടി വരും സാറ് പ്രതികാരം ചെയ്യുകയാണല്ലേ യെസ് You're correct.
കൊണ്ടോടി മഹേന്ദ്രന്റെ മാനം ഒരു ചില്ലുകൊട്ടാരം പോലെ തകരുന്നത് ഈ നാട്ടുകാരൊക്കെ കാണണം. എന്തുകൊണ്ടും ഭാഗ്യവാനായ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ ഭാര്യയ്ക്ക് അത് കാണാനും ഭാഗ്യമുണ്ട്. വിളിക്കുന്നുണ്ടോ അതോ? പ്ലീസ് വെയിറ്റ്. Follow me. Come. Let's go to the mall. Come, go there. മിസ്റ്റർ കമ്മീഷണർ, നാട്ടുകാരുടെ മുമ്പിൽ കരുതേച്ച് കാണിച്ച് ഞങ്ങളെ അപമാനിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. പക്ഷെ ഒന്നോർത്തു, എന്നെങ്കിലും എന്റെ മക്കൾ അന്ന് ഞാൻ കമ്മീഷണർ ഉദ്യോഗം റിസൈൻ ചെയ്ത് മടങ്ങിപ്പോന്നു. നിങ്ങൾക്കറിയോ, നിങ്ങൾ കാരണം മനസ്സിന്റെ സമനില തെറ്റിയ ഒരു കുഞ്ഞനീത്തിയുണ്ട് എനിക്ക്. എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് അവളെ പഴയ നിലയിലേക്ക് തിരിച്ചു കിട്ടിയത്. ഇനിയൊരാഘാതം കൂടെ താങ്ങാൻ ആ കുഞ്ഞു മനസ്സിലാവില്ല. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ദിനേശും പ്രതികാരം ചെയ്യാനല്ല ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഇപ്പോഴെങ്കിലും പെരിയപ്പയ്ക്ക് മനസ്സിലായല്ലോ. അന്ന് അവരോട് അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ദിനേശനും പെങ്ങളും അനാഥരാവില്ലായിരുന്നു. അല്ലേ പെരിയപ്പ? അവൻ ഇത് ഇവിടെ പോയി കിടക്കുക. ദേ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിന്റെ ഞൊണ്ടി നടത്തോ അഭിനയമൊക്കെ ഏറ്റു ദിനേശ. ചിന്നപ്പത്തേവരുടെ മനസ്സു മാറി. ഈ സ്ഥലവും വീടും ചിന്നപ്പത്തേവർ തന്നെ അങ്ങ് എടുത്തു. 15 ലക്ഷവും കൂടാതെ 50,000 രൂപ കഷ്ടനഷ്ടങ്ങൾക്കെന്ന് പറഞ്ഞ് അധികവും തന്നു. കണ്ണടച്ചു തുറക്കും മുമ്പ് ഒക്കെ അങ്ങോട്ട് നടന്നു. അത് സുന്ദരി അത്രയും നിർബന്ധം പിടിച്ചോണ്ടായിരിക്കും, സംശയമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷനെ അയാൾ പറഞ്ഞുള്ളൂ. ദേവർക്ക് ഇത് മറ്റാർക്കോ മറിച്ചു വിൽക്കാനാ. ഏതായാലും അളിയന്റെ പ്രശ്നം ഒതുങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങള് കട്ടപ്പനയ്ക്ക് തന്നെ തിരിക്കാൻ തീരുമാനിച്ചു. അമ്മാവനും ജാനും ഒക്കെ വണ്ടിയിലിരിക്കുക. പിന്നെ ദിനേശന്റെ കാശിന്റെ കാര്യം മറന്നതല്ല. എത്ര തർക്കിച്ചിട്ടും 15-ൽ കൂടുതൽ തരാൻ ദേവർ തയ്യാറായില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ അധിക നാൾ നിൽക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട്. ദിനേശൻ ഞങ്ങളുടെ കൂടെ വരുന്നു കട്ടപ്പനയ്ക്ക്. ഒരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. മാസത്തിൽ ഒരിക്കല് പാലക്കാട് കോൺവെന്റ് സ്കൂളിൽ വന്ന് അനിയത്തിയെ കാണുകയും ചെയ്യാലോ. ആഞ്ഞു പിടിച്ചാൽ 5 ലക്ഷം ഒപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പിന്നെ എന്റെ 5 ലക്ഷം രൂപയുടെ കാര്യം അച്ഛൻ എനിക്കും അനിയത്തിക്കും ബാക്കി വെച്ചതാ. അത് കിട്ടാനൊരു ശ്രമം നടത്തി നോക്കുന്നേ ഉള്ളൂ. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും അനിയനെ പോലെയാണ് നീ. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു.
വേണ്ട വാസട്ട എന്റെ വഴി വേറെയാ കുറച്ചു കാലേ ഒരുമിച്ചുണ്ടായിരുന്നുള്ളെങ്കിലും ഒരു ജന്മം മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്ന പോലെ എനിക്ക് ஹலோ நான் சிங்கநல்லூர் முத்து பேசுறேன் ஐயா சுந்தரி அம்மா இருக்காங்களா என்ன விஷயம் இப்பதான் அந்த தினேஷன் கையில கிடைச்சது இங்க மீனாட்சிபுரம் பஸ் ஸ்டாண்ட்ல அப்ப தினேஷன் அவரோட கூட போயில்லே அவன் இவடும் ஓடிக்கானா பாதி ஸ்தலம் என்னதா இருந்தட்டும் நஷ்டம் சகிச்சு வலிய வலை கொடுத்து ஆ கேளகவஸ்தா வாங்கியது நான் என்ன செய்யணும் ஐயா விட்டுடலாமா வேண்டா அவனும் இந்த உலகத்துல உயிரோடு இருக்க கூடாது அந்த பொறுக்கி ராஸ்கள கொன்னு குழிச்சு மொறா அது என்ன வேணும் நான் தான் இப்ப நான் அங்க வந்து அவட சவம் காண அப்பா வேண்டாம் ப்ளீஸ் அப்பா அப்பா ஹலோ 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 அப்பா கு சவம் காணணும் அதுல இல்லே உள்ள തിരിച്ചെത്തിന്നാണല്ലേ പാതി വഴിക്കിട്ട് തേവരുടെ ആൾക്കാർ തടഞ്ഞു തിരിച്ചു വരണം കേരള ഹൗസ് നിങ്ങളുടേതാണ് എന്ന് നിർബന്ധം പിടിച്ചു ദിനേശന്റെ അച്ഛന്റെയും അമ്മയുടെയും കഥകൾ അറിഞ്ഞപ്പോൾ അതിനെ പരിഹാരമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല നേരെ ഇങ്ങോട്ട് തിരിച്ചു എന്തായാലും പെങ്ങളുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചത് ശരിയായില്ല അറിയാമായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കി ഞങ്ങൾ പോയില്ലായിരുന്നു ഒരു കൂട്ടം ജനങ്ങളാ നിന്നോട് ക്ഷമ ചോദിച്ചു നിൽക്കുന്നത് തേവർമാർക്ക് വേണ്ടി അവരുടെ അനന്തരാവകാശിയാണ് വന്നിരിക്കുന്നത് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ
നമ്മുടെ വീടിന്റെ പേര് ഞാൻ അങ്ങോട്ട് മാറ്റി. കൊണ്ടന്നേ 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 ദാ ആ ഏ ഭാരത ഹൗസ് ഉടൻ വിൽപ്പനക്കാ ദാ തെറ്റി 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 അയ്യോ തെറ്റി ഇപ്പ ശരിയാക്കാം. ഇപ്പനെ ഇപ്പ എഴുതാൻ പഠിച്ചു ദാ ഇപ്പ എങ്ങനെയുണ്ട് ഉടൻ വിൽപ്പനക്കില്ല.